നമസ്കാരം എൻകൗണ്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴിയിൽ പിടിച്ചാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം ശക്തിപ്പെടുത്തുന്നത് യുഎഇ കോൺസുൽ ജനറൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ അനൗപചാരിക കൂടിക്കാഴ്ചയും സ്പേസ് പാർക്കിലെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നുവെന്ന മൊഴിയും പ്രതിപക്ഷത്തിന് ഇപ്പോൾ വജ്രായുധങ്ങളാണ് അഴിമതിയുടെ പ്രഭവ കേന്ദ്രം ക്ലിഫ് ഹൗസ് ആണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആക്ഷേപം കള്ളക്കടത്ത് സംഘങ്ങൾ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി പ്രതിയുടെ മൊഴിയെ വേദവാക്യമായി കൊണ്ടു നടക്കുകയാണ് യു ഡി എഫും ബി ജെ പിയും എന്ന് സി പി ഐ എം തിരിച്ചടിച്ചു വിവാദങ്ങൾ കെട്ടുപൊട്ടിക്കുമ്പോഴും അന്വേഷണം എങ്ങും എത്തിയില്ല എന്ന വിമർശനങ്ങളിൽ കഴമ്പുണ്ടോ എൻകൗണ്ടർ പരിശോധിക്കുന്നു ഇന്നത്തെ എന്റെ അതിഥികൾ ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് ശ്രീ എം ലിജു ബി ജെ പി സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വാര്യർ ഇടത് സഹയാത്രികൻ എ എച്ച് ഹഫീസ് എന്നിവർ ശ്രീ എം ലിജു ലളിതമാണ് അതായത് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് സ്വപ്ന സുരേഷ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ മൊഴിയാണ് അതിൽ നിന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ഒന്നുകൂടി ശക്തിയായി യു ഡി എഫ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നൊക്കെ ഒരു പ്രതിയുടെ മൊഴിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ ആരോപണങ്ങൾ ഉറപ്പോടെ ഉന്നയിക്കാൻ കഴിയുമോ പ്രതിപക്ഷത്തിന് പ്രതിയുടെ മൊഴി എന്നത് ഇപ്പൊ പ്രതി വെറുതെ ഒരു പലതവണ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പലതരത്തിൽ തൻ്റെ കേസിൻ്റെ ഡിഫൻസിനായിട്ടുള്ള പലതരത്തിലുള്ള വാദഗതികളും പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോൾ ഒളിവിൽ പോകുന്ന സമയത്ത് സ്വപ്ന സുരേഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാദഗതി കേരളം ഭരിക്കുന്നത് വളരെ ഒരു സദ്ഗുണസമ്പന്നരായ ആളുകളാണ് അപ്പോൾ ആ ഇടതുമുന്നണി ഭരണത്തോടുള്ള അസൂയ കൊണ്ട് രാഷ്ട്രീയമായി അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഉയർത്തുന്ന ആരോപണമാണ് എന്ന തരത്തിലാണ് സ്വപ്ന സുരേഷ് കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ബാംഗ്ലൂരിലേക്ക് പോകുന്നതിനിടയിൽ എവിടെയോ താമസിച്ചുകൊണ്ട് പുറത്തുവിട്ട ഓഡിയോ സംഭാഷണം പറഞ്ഞത് ഇവിടെ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിൽ പുറത്തുവിട്ട കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് അല്ല രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുമ്പാകെ അവരുടെ ചോദ്യം ചെയ്യലിന് വിധേയരായി സമയത്ത് അവർ കൊടുത്ത മൊഴിയും അതിനെ എതിർത്തോ അനുകൂലിച്ചോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെക്കുന്ന വാദഗതികൾ കൂടി ഉൾപ്പെട്ട ഭാഗികമായ കുറ്റപത്രത്തിൽ നിന്നെടുത്ത വാദഗതികളാണ് പ്രതിപക്ഷം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഇവിടെ ആ എന്ന് പറഞ്ഞാൽ വെറുതെ സ്വപ്ന സുരേഷ് പറഞ്ഞ അതേപടി കാര്യങ്ങൾ എഴുതി വെക്കുകയല്ല അതിനെക്കുറിച്ചുള്ള ഇ ഡിയുടെ അഭിപ്രായവുമുണ്ട് ശിവശങ്കർ പറഞ്ഞ അഭിപ്രായവും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുമുണ്ട് ഇപ്പോൾ തന്നെ ശ്രീ ശിവശങ്കർ അദ്ദേഹത്തിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായി നടത്തിയ വാട്സാപ്പ് സംഭാഷണങ്ങളെക്കുറിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞത് അദ്ദേഹം പല ചോദ്യങ്ങൾക്കും മറന്നുപോയി അല്ലെന്നുണ്ടെങ്കിൽ ഫോർവേഡ് ചെയ്തതാണ് എന്ന തരത്തിലൊക്കെ മറുപടി പറയാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ അവരുടെ ഒപ്പീനിയൻ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇവിടെ സ്വപ്ന സുരേഷ് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ വ്യക്തമാവുന്നത് എന്താണ് ശ്രീ ശിവശങ്കർ ഉൾപ്പെടെ പരിചയപ്പെടുന്നത് ശിവശങ്കറിനും മുഖ്യമന്ത്രിയും താനും ശിവശങ്കറിനുമായി നടത്തിയ കൂടിക്കാഴ്ചകളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ജോലി കിട്ടിയ സ്വപ്ന സുരേഷിൻ്റെ ബോധ്യം അതായത് എനിക്ക് ജോലി കിട്ടിയത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് മുഖ്യമന്ത്രി ഇടപെടലിൽ കൊണ്ടാണ് എന്ന് ശിവശങ്കരൻ പറഞ്ഞു എന്നുള്ള കാര്യം പിന്നീട് ശിവശങ്കറിനെ എങ്ങനെ പരിചയപ്പെട്ടു എന്ന തരത്തിൽ മുഖ്യമന്ത്രി പരിചയം ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നേരത്തെ രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വപ്ന കൊടുത്ത ഒരു മൊഴിയുടെ തലത്തിലല്ല ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ച ഒരു കുറ്റപത്രത്തിനെ ഒരു ആ കുറ്റപത്രത്തിലെ വാദഗതികളെ നമ്മൾ കണക്കിലെടുക്കേണ്ടത് അപ്പോൾ കേവലം മൊഴികൾ മാത്രമല്ല അതൊരു കുറ്റപത്രത്തിലെ വളരെ കൃത്യമായ കണ്ടെത്തലുകൾ കൂടിയാണ് ഇപ്പം തന്നെ ഇന്നത്തെ ചർച്ച സി പി എമ്മിൽ നിന്നാരെങ്കിലും വരുന്നുണ്ടോ ശ്രീ ഗോപികൃഷ്ണൻ സി പി എമ്മിൽ നിന്നാലും വരാൻ തയ്യാറാവില്ല കാരണം അവർക്ക് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും എത്ര ദിവസമായി ഇത്തരത്തിൽ നിലനിൽക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് സ്വയം അപഹാസ്യരാകുന്നു എന്ന് പല സി പി എം നേതാക്കന്മാർക്ക് തന്നെ തോന്നുന്നുണ്ട് അതുമാത്രമല്ല പൊതുജനങ്ങൾക്ക് മുമ്പിൽ കൺവിൻസിങ് ഒരു ആർഗ്യുമെൻ്റ് ഉയർത്താൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവർ വിട്ടുനിൽക്കുന്നത് അപ്പോൾ സത്യം അതാണ് അവർക്ക് പോലും ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെൻറ്റ് വ്യക്തമാണ് മുഖ്യമന്ത്രിയും സ്വപ്ന സുരേഷും തമ്മിലുള്ള പൂർവ്വകാല ബന്ധങ്ങൾ വ്യക്തമാണ്
അല്ല ഇതിൽ എം ലിജു ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം താങ്കൾ പറഞ്ഞത് ഇത് കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ടുള്ള വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ്. ഇത് താങ്കളുടെ കയ്യിലുണ്ടാവും ഇതിന്റെ കോപ്പി. ഇതിനകത്ത് ചോദ്യം ഉത്തരം എന്ന നിലയിൽ, അതായത് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു, അതിന് സ്വപ്ന സുരേഷ് നൽകുന്ന മറുപടികളുമാണ് ഇതിലുള്ളത്. ഇതിൽ എങ്ങനെയാണ്, ആരാണ് ശിവശങ്കർ, എങ്ങനെ അദ്ദേഹത്തെ അറിയാം എന്ന് ചോദിക്കുന്നിടത്താണ് 2017 ഒരു സ്വകാര്യ ഒരു അനൗപചാരിക മീറ്റിംഗിൽ കോൺസുൽ ജനറൽ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ച് ക്ലിഫ് ഹൗസിൽ വെച്ച് അദ്ദേഹത്തെ കാണുന്നു. അവിടെ വെച്ച് അൺഒഫീഷ്യലി ഇൻഫോം ദാറ്റ് ശ്രീ ശിവശങ്കർ IAS വുഡ് ബി ദ പോയിന്റ് ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ഗവൺമെന്റ് ഓഫ് കേരള ആൻഡ് UAE കോൺസുലേറ്റ്. അങ്ങനെ എം ശിവശങ്കറുമായി അടുപ്പമുണ്ടാകുന്നു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിന്റെ ഭാഗമായി താങ്കൾ പറഞ്ഞ ഈ പുറത്തു വന്നിരിക്കുന്ന ഈ സ്വപ്ന സുരേഷ് നൽകിയിരിക്കുന്ന ഈ മൊഴി, ഇതിൽ എവിടെയൊക്കെയാണ് നിങ്ങൾ മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്ത് ഇടപാടുകളിലേക്ക് അതുമായി ബന്ധപ്പെടുത്താവുന്ന രീതിയിൽ കുറ്റകരമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്ന ഏത് ഭാഗത്താണ്? ഇത് സ്വാഭാവികമാണ്, കോൺസുൽ ജനറലുമായിട്ടുള്ള അനൗപചാരിക മീറ്റിംഗ്, ഗവൺമെന്റിന്റെ പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത് ശിവശങ്കർ ആയിരിക്കുമെന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞു. അവിടെ അതിനുശേഷം അവർ തമ്മിൽ ഒരു അടുപ്പമുണ്ടായി എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എവിടെയാണ് നിങ്ങൾ പ്രധാനമായും പ്രശ്നങ്ങൾ കാണുന്നത്? ഒന്ന്, മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ. അദ്ദേഹം ഈ കേസ് പുറത്തു വന്ന സമയം മുതൽ തന്നെ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഈ വനിതയുമായി തനിക്ക് ഒരു തരത്തിലുമുള്ള പരിചയമോ ബന്ധമോ ഇല്ല എന്ന തരത്തിൽ വ്യാഖ്യാനിക്കത്തക്ക പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹം ഒരിക്കൽ പോലും ഇവർ തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കാൻ ആവശ്യമായ ഒരു തരത്തിലുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശദീകരണവും അദ്ദേഹം നൽകിയില്ല. അത് മാത്രമല്ല, ഈ സ്വപ്ന സുരേഷിന് സ്പേസ് പാർക്കിൽ ജോലി കിട്ടിയതിനെ സംബന്ധിച്ച് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു നെറ്റ്വർക്കുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ കോർപ്പറേഷൻ, അത് കഴിഞ്ഞിട്ട് PWC, അത് കഴിഞ്ഞ് നിയോഗിക്കപ്പെട്ട ഏജൻസി, ആ ഏജൻസി മുഖാന്തരം നിയമിക്കപ്പെട്ടയാൾ എന്ന തരത്തിൽ ഒരു വലിയ ചെയിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരാൾ. ഈ ഒരാളിനെ എനിക്ക് അറിയുക പോലുമില്ല, അല്ലെങ്കിൽ എനിക്ക് ഇവരൊന്നും യാതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വരുത്താനാണ് അദ്ദേഹം തുടക്കം മുതൽ തന്നെ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം. അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്വപ്ന സുരേഷുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന അറിവ്, പരിചയം, അടുപ്പം, ഇതൊന്നും തന്നെ പറയാൻ അദ്ദേഹം ഒരു സമയത്തും ശ്രമിച്ചിരുന്നില്ല എന്നത് തന്നെ ശ്രീ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കള്ളം പറഞ്ഞു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ മുഖ്യമന്ത്രി സ്വപ്നയോടും അല്ലെങ്കിൽ UAE കോൺസുലേറ്റിനോടും പറയുന്നു ഹീ ഈസ് ദ പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഡെസിഗ്നേഷനാണ്. മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തുന്നു, ഒരാളെ ചുമതലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് അർത്ഥം. ആ UAE കോൺസുലേറ്റുമായി നടന്ന ഇടപാടുകൾ, സ്വർണ്ണ ഇടപാടിൻ്റെ കാര്യം ഉൾപ്പെടെ അല്ലെങ്കിൽ ലൈഫ് മിഷൻ ഇടപാടിലുൾപ്പെടെ ശിവശങ്കറിൻ്റെ സംശയകരമായ സാന്നിധ്യം കാണുമ്പോൾ അതിൽ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല എന്നിങ്ങനെ പറയാൻ സാധിക്കും? അതോടൊപ്പം തന്നെ ലോക്കർ തുറന്നതുമായി ബന്ധപ്പെട്ട് കുറ്റപത്രത്തിൽ കാണുന്ന പരാമർശങ്ങൾ, നമുക്കറിയാം ശിവശങ്കറിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും സ്വപ്നയും ചേർന്നാണ് ലോക്കർ തുടങ്ങുന്നത്. അതിവിടെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നാട്ടിൽ വെറുതെ പരിചയപ്പെടുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ട് എങ്കിൽ ഞാനുകൂടെ നിങ്ങളുടെ കൂടെ ചാർട്ടേഡ് ലോക്കറിൽ പങ്കാളിയാകാമെന്ന് പറയാറുണ്ടോ? അപ്പോൾ അതെന്താണ് പങ്കാളിയാവുന്നതിൻ്റെ കാരണം? എന്താ, സ്വപ്നയിൽ നടത്തുന്ന എല്ലാ ഇടപാടുകളും എനിക്ക് അറിഞ്ഞിരിക്കണം, എൻ്റെ ഷെയർ ഉൾപ്പെടെ അതിനകത്തുണ്ട്. അപ്പോൾ അത് ഉറപ്പുവരുത്താൻ വേണ്ടി എൻ്റെ ഏജൻറ്റിനെ കൂടെ നിർത്തുന്നു. അതാണ് ആ ലോക്കർ തുറക്കുന്നതിലുൾപ്പെടെ കാണുന്ന പ്രഥമ ദൃഷ്ടി. എന്തുകൊണ്ട് ശിവശങ്കരൻ ആ ചാർട്ടേഡ് അക്കൗണ്ടിനെ ചുമതലപ്പെടുത്തിയതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാകും. അതിലെ പണം എൻ്റെ കൂടി പണമാണെന്നുള്ള കൃത്യമായ ധാരണയാണ്. അപ്പോൾ പിന്നെ അദ്ദേഹവും ചാർട്ടേഡ് അക്കൗണ്ടിനും തമ്മിൽ നടത്തുന്ന വാട്സാപ്പ് ചാറ്റുകൾ, അത് 35 ലക്ഷത്തിൻ്റെ ട്രാൻസാക്ഷൻ, 12.5-17 പണത്തിൻ്റെ ട്രാൻസാക്ഷനാണ് തുടർച്ചയായി. എങ്ങനെ ശിവശങ്കർ ഒരു IAS ഉദ്യോഗസ്ഥ ഇത്രമാത്രം പണം അത്തരത്തിൽ കൊടുത്തുവിടാനായിട്ട് സാധിക്കും? ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ മാസ ശമ്പളവും ഈ കിട്ടുന്ന എമൗണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു താരതമ്യമുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന തരത്തിൽ, മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ ആ ഒരു പിൻ പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന തരത്തിൽ അദ്ദേഹം നേടിയെടുത്ത അനധികൃതമായ പണത്തിന്റെ ഓഹരിയാണ് ഈ ലോക്കറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ? ഞാൻ ശ്രീ സന്ദീപ് വാര്യറിലേക്ക് പോയ ശേഷം വരാം. ശ്രീ സന്ദീപ് വാര്യർ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരള ഘടകം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ വരുന്ന വിവരങ്ങളിൽ എടുത്തിരുന്ന നിലപാടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം പൂർത്തിയാകുമ്പോഴേക്കും കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകുമെന്നത്. ഓരോരോ ഘട്ടങ്ങളിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ഇനി ഇങ്ങനെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നൊരു പ്രവചന സ്വഭാവത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പലതും അതുപോലെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കാര്യം പ്രസക്തമാകുന്നുണ്ട്, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഈ പ്രവർത്തനം രാഷ്ട്രീയ താല്പര്യത്തോടെ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന CPM ആക്ഷേപം. ഇവിടെ ഈ അന്വേഷണങ്ങളൊക്കെ ഇത്രയും നാൾ നീണ്ടിട്ടും
സ്വർണ്ണക്കടത്ത് കേസിൽ നേരിട്ടിടപെട്ടവർ പിടിയിലായി എന്നതിനപ്പുറത്തേക്ക് എം ശിവശങ്കറിനെ പോലും ബുക്ക് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണം 90 ദിവസത്തിന് ശേഷം അത് സംഭവിച്ചിട്ടില്ല. ഏതായാലും അങ്ങനെ ഉള്ളപ്പോൾ ഈ അന്വേഷണം എവിടെ ചെന്നെത്താൻ പോകുന്നു എന്ന സംശയം പൊതുജനങ്ങൾക്കിടയിലും ഈ അന്വേഷണത്തിൽ മറ്റെന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യമുണ്ടോ എന്ന സി പി എമ്മിൻ്റെ ആക്ഷേപവും നമ്മുടെ മുന്നിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി നിൽക്കുന്നുണ്ടല്ലോ. ബി ജെ പിക്ക് എന്താണ് പറയാനുള്ളത്? ഗോപികൃഷ്ണൻ, ഒന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യ ദിവസം മുതൽ ബി ജെ പി ഉന്നയിച്ചിട്ടുള്ള നിരവധിയായ ആരോപണങ്ങൾ ശരിവെക്കുന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ സ്വപ്ന സുരേഷിന്റെ ഇ ഡിക്ക് കൊടുത്തിട്ടുള്ള മൊഴിയോടുകൂടി പുറത്തു വന്നിട്ടുള്ളത്. 2017 മുതൽക്ക് തന്നെ മുഖ്യമന്ത്രിയുമായി സ്വപ്ന സുരേഷിന് പരിചയമുണ്ടായിരുന്നുവെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണം പൂർണ്ണമായും ശരിവെക്കുന്ന മൊഴിയാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതൊന്നാമത്തെ വിഷയം. ഇവിടെ മുഖ്യമന്ത്രി സ്വപ്ന സുരേഷുമായി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പരിചയം ബന്ധം എല്ലാം മറച്ചു വെച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ തനിക്ക് സ്വപ്ന സുരേഷിനെ അറിയുകയേ ഇല്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഇവിടെ ഈ അന്വേഷണത്തെ ഈ ദിവസം വരെ, ഇപ്പൊ അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്കാണ് ഞാൻ പറയുന്നത്, ഈ ദിവസം വരെ ഇത് വളരെ ഫെയർ ആണെന്നും ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വളരെ നന്നായിട്ടും കാര്യക്ഷമമായും നടക്കുന്നു എന്നും സാക്ഷ്യപ്പെടുത്തിയതാരാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയല്ലേ? തന്റെ ആവശ്യമനുസരിച്ചാണ് എൻ ഐ എ അന്വേഷണം വന്നത് എന്ന് അവകാശപ്പെട്ടിരുന്നതാരാണ്? മുഖ്യമന്ത്രിയല്ലേ? അപ്പൊ ഈ നിമിഷം വരെ അന്വേഷണം വളരെ ഫെയർ ആയി നടക്കുന്നു എന്ന് തന്നെയാണ് ഈ അന്വേഷണത്തിൽ വാസ്തവത്തിൽ ആരോപണ വിധേയരായി നിൽക്കുന്ന ആളുകൾ പോലും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയെ സംബന്ധിച്ച് ഒരു ചോദ്യം ഇവിടെ ഉയരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, എന്തുകൊണ്ട് ശിവശങ്കർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊരു ചോദ്യമാണ് പലപ്പോഴായിട്ട് ഉയരുന്നത്. അത് നമുക്ക് ഈ അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയെ സൂചിപ്പിക്കാം. കാരണം സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ, മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന ഒരാൾ, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു കേസ് അന്വേഷിക്കുമ്പോൾ വളരെ അവധാനതയോടുകൂടി അദ്ദേഹത്തിനെതിരായ തെളിവുകൾ പൂർണ്ണമായും ശേഖരിച്ച ശേഷം മാത്രം അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുക എന്ന വളരെ പക്വമായിട്ടുള്ളൊരു നിലപാട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ അന്വേഷണം വളരെ നിഷ്പക്ഷമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നൊരു തോന്നൽ അവർക്കൂടി ഉള്ളത് കൊണ്ടായിരിക്കണം. എന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഏത് രീതിയിലാണ് അവർ അന്വേഷണം നടത്തേണ്ടതെന്ന് അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അന്വേഷണ ഏജൻസികളുടെ നടപടിക്രമങ്ങളുമായി എന്തായാലും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേകിച്ച് അതിൽ റോളൊന്നുമില്ല. കേന്ദ്ര സർക്കാരും അക്കാര്യത്തിൽ ഇടപെടുന്നില്ല. അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രമാണ്, അവർ സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇക്കാര്യം മുഖ്യമന്ത്രിയും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇനി അന്വേഷണവുമായി ഇപ്പൊ ഇന്ന് നടക്കുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ച. സി പി എമ്മിന്റെ പ്രതിനിധികളാരും ഇന്ന് ചർച്ചയിലെ പങ്കെടുക്കുന്നില്ല. ഇന്നലെ മുതൽ ഇതാണല്ലോ സ്ഥിതി. എന്താ അവർ ചർച്ചയിൽ പങ്കെടുക്കാത്തത്? അവർ ഈ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ കൊടിയിൽ മാത്രം എഴുതി വെച്ചാൽ മതിയോ? പ്രവൃത്തിയിൽ വേണ്ടേ? പറയുമ്പോൾ അവരൊക്കെ വലിയ സംവാദ സ്ഥലികളിൽ വന്ന് നമുക്ക് സംവാദം നടത്താം, ജനാധിപത്യ രീതിയിൽ സംവാദം നടത്താമെന്നൊക്കെ പലപ്പോഴും വെല്ലുവിളിക്കുന്ന ആളുകളാണല്ലോ. അവരൊരു സംവാദത്തിന് പോലും തയ്യാറാവാതെ എന്തേ ഓടി ഒളിക്കുന്നു? അപ്പൊ എന്തൊക്കെയോ മടിയിൽ കനമുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഇപ്പൊ അവരെ ഒളിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾക്ക് മടിയിൽ കനമില്ല, അതുകൊണ്ട് ഭയക്കാനൊന്നുമില്ല. ഇപ്പൊ എന്തുകൊണ്ട് അവർ ഭയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നത്? തീർച്ചയായും മടിയിൽ കനമുണ്ടെന്ന് സി പി എമ്മിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ ഈ അന്വേഷണം വളരെ സൂക്ഷ്മമായി മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കും മുഖ്യമന്ത്രിയിലേക്കും കേന്ദ്രീകരിക്കാൻ പോകുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇപ്പൊ സംവാദ സ്ഥലികളിൽ നിന്ന് അവർ ഓടി ഒളിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട വസ്തുത. എന്തുകൊണ്ട് അവർ ആ സംവാദങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നു എന്ന് സംബന്ധിച്ച് നമ്മൾ പരിശോധന നടത്തണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ചാനൽ മാത്രമായിരുന്നു ബഹിഷ്കരിച്ചതെങ്കിൽ ഇന്നിപ്പോ സംസ്ഥാനത്തെ മുഴുവൻ മാധ്യമങ്ങളും ഈ വിഷയം ചർച്ച ചെയ്താൽ ഞങ്ങൾ ചർച്ചയ്ക്കേ വരുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. സന്ദീപ്, രണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. സന്ദീപ്, അതിൽ ഒന്ന്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇന്നലെ മുതൽ തന്നെ സി പി എം അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. കാരണം എ കെ ജി സെന്ററിൽ വിളിക്കുമ്പോൾ ഇനി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഈ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ ഭാഗമാകാൻ ഞങ്ങളില്ല എന്ന നിലപാട് അവർ എടുത്തിട്ടുണ്ട്. ശരിയാണ്. അതുകൊണ്ടാണ് ഇന്ന് സി പി എമ്മിന്റെ ഔദ്യോഗിക പ്രതിനിധികൾ ആരും തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്താതിരുന്നത്. ശരിയാണ്. പക്ഷെ അതേസമയം ഈ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ 10-85 ദിവസമായി നടത്തിയ ചർച്ചകളിലൊക്കെ സി പി എമ്മിന്റെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. അവർ ഒളിച്ചോടി പോയിട്ടില്ല, അവർ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് ആ ഭാഗം നമുക്ക് കാണാതിരുന്നു കൂടാ. ഈ ഭാഗം താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇതേ പ്രതിസന്ധി ശ്രീ സന്ദീപ് വാര്യർ ഞങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ നേരിട്ടു. വി മുരളീധരനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ബി ജെ പിയുടെ ഔദ്യോഗിക നേതാക്കളെ വിളിച്ചപ്പോൾ അവരും എടുത്ത നിലപാട് ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നാണ്. ഏതെങ്കിലും ഒരു വിഷയം ഒരു പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഘട്ടത്തിൽ ജനാധിപത്യത്തിൻ്റെ ഉന്നതമായ മൂല്യങ്ങളുടെ സാഹചര്യമൊക്കെ മാറ്റിവെക്കാം. പക്ഷെ എല്ലാവരും ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. തികച്ചും ദൗർഭാഗ്യകരമാണത്, തീർത്തും ദൗർഭാഗ്യകരമാണ്. അത് ബി ജെ പി എടുത്താലും കോൺഗ്രസ് എടുത്താലും സി പി എം എടുത്താലും ഞാൻ സന്ദർഭവശാൽ സൂചിപ്പിച്ചു മാത്രം താങ്കളോട്. അല്ല ഗോപികൃഷ്ണൻ, ഞങ്ങളാരും ഈ ഇതിനെക്കുറിച്ച് ഇങ്ങനെ വാചാലരാവാറില്ലല്ലോ.
ഞങ്ങള് തീർച്ചയായിട്ടും വളരെ കളമ്പില്ലാത്ത ആരോപണങ്ങൾ വരുന്ന സമയത്ത് ചർച്ചകളെ വഴിതെറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉദ്ദേശിച്ചുള്ള ആരോപണങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങള് ഒരുപക്ഷെ ഞങ്ങൾ ഏതായിട്ട് നിലപാടുകൾ സ്വീകരിക്കാറില്ല. ഞങ്ങളെ ഫാസിസ്റ്റുകൾ എന്നാണല്ലോ നിങ്ങളൊക്കെ വിളിക്കുന്നത്. ഞങ്ങൾ ഫാസിസ്റ്റുകളാണ്, അതല്ലെങ്കിൽ ഞങ്ങൾ ഇത്തരം സംവാദങ്ങൾക്ക് തയ്യാറാവാത്തവരെന്നൊക്കെ വിളിക്കുന്നവരാണല്ലോ സി പി എമ്മുകാർ. എന്നിട്ട് സി പി എമ്മുകാരെ എന്താ ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുന്നത്? അപ്പൊ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നു, മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് മാറി നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അന്വേഷണം എത്തുമെന്നും മുഖ്യമന്ത്രിക്ക് ഇതിൽ റോൾ ഉണ്ടെന്നും ഈ അഴിമതിയുടെ മുഴുവൻ കിങ് പിൻ മുഖ്യമന്ത്രിയാണ് എന്നും എത്രയോ ദിവസം മുമ്പ് ഞങ്ങൾ പറഞ്ഞതാണല്ലോ. ക്ലിഫ് ഹൗസിൽ ഇടിവെട്ടി സി സി ടി വി ക്യാമറകൾ നശിച്ചു എന്ന് മുഖ്യമന്ത്രി എത്ര ദിവസം മുൻപ് പറഞ്ഞു. എന്താ മുഖ്യമന്ത്രി ഒരു മുൻകൂർ ജാമ്യം എടുക്കാൻ കാരണം? സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും മാത്രമായി ചില ഇടിവെട്ടൽ ഉണ്ടായല്ലോ. തിരുവനന്തപുരത്ത് മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത ഇടിവെട്ടൽ ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലും മാത്രം എങ്ങനെ ഉണ്ടായി? ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ കത്തി നശിക്കുന്നു വളരെ ദുരൂഹമായിട്ടില്ല. അപ്പൊ ഫോറൻസിക് റിപ്പോർട്ട് വന്ന സമയത്ത് ഇവരെന്താ പറഞ്ഞത്? ഫോറൻസിക് റിപ്പോർട്ട് വന്നതിന് മുൻപ് ഒരു ഉന്നതതല സമിതി ഉണ്ടാക്കി ഫയല് നശിച്ചത് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ്, സെക്രട്ടറിയിൽ തീപിടുത്തം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് എന്ന ഒരു ഒരു രേഖയുണ്ടാക്കാൻ അവർ ശ്രമിച്ചില്ലേ? ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ? ഫോറൻസിക് പരിശോധന കഴിഞ്ഞ് റിപ്പോർട്ട് വന്നപ്പോൾ പിന്നെ എന്തായിരുന്നു അവരുടെ നിലപാട്? അപ്പോൾ ഈ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാൻ, അതുപോലെ തന്നെ സി സി ടി വി ക്യാമറകളടക്കമുള്ള ഫുട്ടേജുകളടക്കം നശിപ്പിക്കാൻ ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടന്നു. ഞാൻ നേരത്തെ ഗോപികൃഷ്ണൻ ഓർമ്മയുണ്ടാവും, ഞാൻ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം, മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദിവസങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അവരുടെ മകളുടെ വിവാഹത്തിന്റെ അൺഎഡിറ്റഡ് വീഡിയോ പുറത്തുവിടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതുവരെ അതിന് മറുപടി ഉണ്ടായിട്ടില്ല. ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹത്തിന് സ്വപ്ന സുരേഷ് ഫർണിച്ചർ സമ്മാനം വാങ്ങി നൽകിയോ എന്നുള്ള കാര്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി വേണം. തിരുവനന്തപുരത്ത് ഒരു ഫർണിച്ചർ ഷോപ്പിൽ വാങ്ങി പോയി സ്വപ്ന സുരേഷ് ഫർണിച്ചർ വാങ്ങി മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹത്തിന് സമ്മാനിച്ചോ എന്നുള്ള കാര്യത്തിൽ ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല. അവർ ആ ചോദ്യത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ കൃത്യമായി പറയുന്നു, ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാനുണ്ട്. സ്വപ്ന സുരേഷുമായി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് അടുത്ത ബന്ധമാണുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ 24 ചാനലിലൂടെ പറയാം. കേരളത്തിലെ രണ്ട് പ്രമുഖരായ മന്ത്രിമാരുടെ ഭാര്യമാർ സ്വപ്ന സുരേഷുമായി ചേർന്ന് തിരുവനന്തപുരത്തെ പല ജ്വല്ലറികളിലും പോയി ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട്. പല സ്ഥാപനങ്ങളിലും പോയി ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട്. ഈ മന്ത്രിസഭയിലെ പല മന്ത്രിമാർക്കും മന്ത്രി പത്നിമാർക്കും മന്ത്രി പുത്രന്മാർക്കും ഈ സ്വപ്ന സുരേഷുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ശിവശങ്കറിനും അതേ ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ശിവശങ്കറിനെ മുഖ്യമന്ത്രി പരിചയപ്പെടുത്തി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, മുഖ്യമന്ത്രി ഇപ്പോ ശിവശങ്കറിന്റെ മൊഴിയുണ്ട്, സ്വപ്ന സുരേഷിനെ എങ്ങനെ പരിചയപ്പെട്ടു എന്ന് സംബന്ധിച്ച് ശിവശങ്കർ എൻ ഐ എക്ക് കൊടുത്ത മൊഴി എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ആ മൊഴി അതുകൂടി കോടതിയിൽ വന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ വരാം. ഇടത് സഹയാത്രികൻ എച്ച് ഹഫീസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ ഹഫീസ്, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം അഴിമതിയുടെ പ്രഭവ കേന്ദ്രം ക്ലിഫ് ഹൗസ് ആണെന്ന് തെളിഞ്ഞിരിക്കുന്നുവെന്നാണ്. അതിനടിസ്ഥാനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സ്വപ്ന സുരേഷ് നൽകിയ മൊഴിയാണ്. മുഖ്യമന്ത്രിക്ക് സ്വപ്ന സുരേഷുമായി 2017 മുതൽ തന്നെ അറിയാമായിരുന്നു എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വളരെ മുന്നേ തന്നെ പറഞ്ഞിരുന്നതുമാണ്. അതും ശരിവെക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവകാശപ്പെട്ടു ശ്രീ സന്ദീപ് വാര്യർ ഈ ചർച്ചയിൽ. ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടുതൽ പ്രതിരോധത്തിലാവുകയല്ലേ? ഞാൻ സത്യം പറഞ്ഞാൽ ഗോപികൃഷ്ണ നിങ്ങളെക്കുറിച്ച് ലജ്ജിക്കുകയാണ്. കാരണം ഇത്രയും അശ്ലീലം ഒരു ചർച്ച കഴിഞ്ഞ 100 ദിവസമായി കേരളത്തിലെ നിങ്ങളടക്കമുള്ള ചാനലുകളെ നടത്തിക്കൊണ്ടിരിക്കുന്ന വില കുറഞ്ഞ ഒരാരോപണം, ഈ ആരോപണത്തിന് ശക്തമായൊരു മറുപടി ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കേസന്വേഷണത്തിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ഇതുവരെ സി പി എമ്മിൻ്റെ ഒരു നേതാവിനെ പോയിട്ട് മുഖ്യമന്ത്രിയെ മന്ത്രിമാരെയൊക്കെ മാറ്റി നിർത്ത്, നിങ്ങൾ പറഞ്ഞ പോലെ മന്ത്രിപുത്രന്മാരെയും മന്ത്രിപത്നിമാരെയും മാറ്റി നിർത്ത്, ഇവരെ ഒന്നും വേണ്ട. സി പി എം മഴ പെയ്തപ്പോൾ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൻ്റെ വരാന്തയിൽ കയറി നിന്ന ഒരാളെ പോലും പ്രതിയാക്കാത്ത ഒരു കാര്യത്തിൽ ഇത്ര അശ്ലീലകരമായ ഒരു ചർച്ച നയിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ല? ഞാനും ഈ ലജ്ജയിൽ ഈ ലജ്ജാകരമായ ചർച്ചയിൽ പങ്കുചേരുക. കാരണം ഇവിടെ സന്ദീപ് വാര്യരും ലിജുവുമൊക്കെ ചോദിച്ച ചോദ്യമുണ്ട്, സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഭയന്ന് മാറിയിരിക്കുന്നെന്ന്. നിങ്ങളത് കേട്ടിട്ട് ഒരു പ്രതിരോധം ഉയർത്താൻ പോലും നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ടുവന്നു അവരെ തടയിടാൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞ 100 ദിവസമായി നടന്ന ചർച്ചയിൽ 99 ദിവസത്തെ ചർച്ചയിലും സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പങ്കെടുത്തിരുന്നു. നിങ്ങളുടെ അടക്കമുള്ള ചാനലുകളിൽ സി പി എം നേതാക്കന്മാർ ഉയർത്തിയ വാദങ്ങൾക്ക് മറുപടി പറയാനില്ലാതെ ഒളിച്ചോടി മാറി നിന്ന ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ പ്രതിനിധികൾ എന്തുകൊണ്ടാണ് സി പി എം ഇവിടെ ചർച്ചയ്ക്ക് വരാത്തത്? ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ. ഇവിടെ എത്രയോ വിഷയങ്ങളുണ്ട്. പി ടി തോമസ് എന്ന് പറയുന്ന എം എൽ എ 80 ലക്ഷം രൂപയുടെ കള്ളപ്പണം എണ്ണിയെടുത്തു ഇറങ്ങിയോടി ചരിത്രം. നിങ്ങൾ എന്താ എത്ര ദിവസം ചർച്ചയ്ക്കെടുക്കാത്തത്? ഞാൻ ഒരു കാര്യം ഇടയ്ക്ക് തങ്ങളോട് ഒരു കാര്യം ഒന്ന് ഇടപെട്ട് ഞാൻ ചോദിച്ചോട്ടെ. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ എന്ന് താങ്കൾ പറഞ്ഞു.
അടിസ്ഥാനമുള്ള അന്വേഷണമാണല്ലോ അല്ലേ ഈ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ നടത്തുന്നത്? മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞ അദ്ദേഹത്തിന്റെ ബൈറ്റ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഈ അന്വേഷണത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന സർക്കാർ തന്നെ എഴുതി അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ഉണ്ടായിരിക്കുന്നത്. നാളിതുവരെ അല്ലെങ്കിൽ ഇതുവരെ ഈ ഇപ്പോൾ വരെ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന്, അങ്ങനെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളിൽ ഒരാളായ സ്വപ്ന സുരേഷ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ട കുറ്റപത്രത്തിലെ ഭാഗമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അടിസ്ഥാനരഹിതം എന്ന് താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് വാദിക്കുന്നത്? അല്ല, നിങ്ങളുടെ അടുത്ത് വെച്ച ബൈറ്റ് നിങ്ങൾ വലിയ രീതിയിൽ പൂജിച്ചു വെച്ചു അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത് വെച്ചു. ഇവിടെ മുഖ്യമന്ത്രി എന്നല്ല സി പി എമ്മിൻ്റെ ഒരാളെയും നേരായ മാർഗത്തിൽ കള്ളക്കേസിലല്ല അത് ഉൾപ്പെടുത്താൻ നിങ്ങൾക്കോ സന്ദീപ് വാര്യർക്കോ സന്ദീപ് വാര്യർ നടക്കുന്ന ഇടിക്കോ പറ്റത്തില്ല. ഒരു മിനിറ്റ്, ഞങ്ങൾക്ക് എന്ത് നിർബന്ധം? അല്ല, ഞങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് എന്ത് നിർബന്ധം മുഖ്യമന്ത്രിയെ കള്ളക്കേസിൽ കൊടുക്കാൻ? ഒന്നുമില്ല, ഇതൊരു സംവാദ വേദിയാണ്. ഈ സമയത്ത് കൊടുക്കാനുള്ള നിർബന്ധമല്ല, മുഖ്യമന്ത്രി അവഹേളിക്കാനാ. നിങ്ങൾക്കും അറിയാം കൊടുക്കാൻ പറ്റത്തില്ലെന്ന്. മുഖ്യമന്ത്രി അവഹേളിക്കാൻ നിങ്ങൾ നടത്തുന്ന വില കുറഞ്ഞ ചർച്ച, അതുകൊണ്ടാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ മാറിപ്പോയത്. അല്ല, അദ്ദേഹം എങ്ങനെയാണ് അവഹേളിക്കപ്പെടുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി കോടതിയിൽ സമർപ്പിക്കുന്ന ഈ രേഖകൾക്ക് ഒരു വിലയും താങ്കൾ കൽപ്പിക്കുന്നില്ലേ? അല്ല, ഈ ആ സമർപ്പിച്ച രേഖകളിൽ എവിടെയെങ്കിലും മുഖ്യമന്ത്രി പ്രതിയാണെന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ, ഞങ്ങളും പറഞ്ഞില്ലല്ലോ. പ്രതിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഞങ്ങളും പറഞ്ഞില്ലല്ലോ. അത് പ്രതിപക്ഷത്തിന്റെ ആരോപണമല്ലേ? അതാണ് ഞാൻ താങ്കളെ വിളിച്ചത്. ഈ കാര്യങ്ങൾ നിങ്ങൾ പറയാതെ പറയുന്നു, നിർത്തണം. നിങ്ങൾ ഇത്ര ചർച്ചകൾ പറ്റുമെങ്കിൽ ഈ നിമിഷം തന്നെ നിർത്തി വേറെ എന്തെങ്കിലും പരസ്യം ഇവിടെ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വേറെ ഫ്ലവേഴ്സ് ചാനലിൻ്റെ വേറെ അല്ലെങ്കിൽ സീരിയലിൻ്റെ അതിടെ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങൾ ആരോപണം ഉന്നയിച്ചില്ല എന്ന് പറയുന്നു. അവിടെ സന്ദീപ് എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹം നടന്നപ്പോൾ തിരുവനന്തപുരത്തെ ഒരു ഫർണിച്ചർ ഷോപ്പിൽ നിന്നും സ്വപ്ന വാങ്ങിക്കൊണ്ട് കൊടുത്ത ഫർണിച്ചർ സമ്മാനമായിട്ട് കൊടുത്തത് പറയാൻ നാണമുണ്ടോ? വി മുരളീധരനല്ല പിണറായി വിജയൻ. സി പി എമ്മിൻ്റെ നേതാക്കന്മാരോ പ്രവർത്തകരോ പങ്കെടുക്കുന്നില്ല എന്ന് കരുതി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആർക്കും ഈ ചർച്ചയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രിയുടെ ഗോൾ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റ് അടിച്ചു കൊടുക്കാൻ നിങ്ങൾ സ്വയം തീരുമാനിച്ച് ഇവിടെ ഗോളിയില്ലാത്ത പോസ്റ്റാണെന്ന് കരുതിയാൽ എന്നെ പോലുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇടതുപക്ഷ സംഘയാത്രയാണ് ആ പോസ്റ്റിൽ പ്രതിരോധം തീർക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് സി പി എം ബഹിഷ്കരിച്ച ചർച്ചയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അല്ല, താങ്കൾ ഉറപ്പായും ആ പ്രതിരോധം തീർക്കാനുള്ള എല്ലാ അവകാശവും താങ്കൾക്കുണ്ട് ശ്രീ എച്ച് ഹഫീസ്. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ അവകാശവും താങ്കൾക്കുണ്ട്. പക്ഷേ അത് ഇതുപോലൊരു ചർച്ചയിൽ ഹഫീസ് അത് ഇതുപോലൊരു ചർച്ചയിൽ കുറെ കൂടി യുക്തിഭദ്രമായി ആ പ്രതിരോധം തീർക്കൽ കുറെ കൂടി വസ്തുതാപരമായി വസ്തുനിഷ്ഠമായി യുക്തിഭദ്രമായി താങ്കൾ നടത്തണം എന്നതാണ് എന്റെ ഒരു അപേക്ഷ. കാരണം ഞാൻ പറയാം ഈ കേസിൽ എം ശിവശങ്കറിന്റെ കൈകൾ പരിശുദ്ധമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം ഈ മന്ത്രിസഭയിലെ അംഗങ്ങളാണ് പറഞ്ഞത് അദ്ദേഹം വഞ്ചിച്ചുവെന്ന്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ വഞ്ചിച്ചു എന്ന് പറഞ്ഞത് ഈ മന്ത്രിസഭയിലെ അംഗങ്ങളാണ്. എം ശിവശങ്കറിന്റെ കൈകൾ പരിശുദ്ധമാണെന്ന് ഹഫീസ് താങ്കൾക്ക് ഈ ചർച്ചയിൽ പറയാമോ? എം ശിവശങ്കറിന്റെ കൈകൾ പരിശുദ്ധമാണെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ചയുടെ അടുത്ത ഭാഗത്തേക്ക് പോകാം. എം ശിവശങ്കറിന്റെ കൈകൾ പരിശുദ്ധമാണെന്ന് താങ്കൾക്ക് പറയാമോ ഈ ചർച്ചയിൽ? എം ശിവശങ്കറിന്റെ കൈകൾ പരിശുദ്ധമാണ് എന്ന് താങ്കൾക്ക് ഈ ചർച്ചയിൽ പറയാം? ആരെയെങ്കിലും വിളിച്ചിരുത്തിക്കൊണ്ട് ചർച്ച നയിക്കരുത്. നിങ്ങളെ ഞാൻ വിളിക്കുന്നു, നിങ്ങളെ ബൈറ്റ് ഉണ്ടെങ്കിൽ പുറത്തു വിടൂ. ശിവശങ്കരൻ മുഖ്യമന്ത്രിയെ കുഴപ്പത്തിലാക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ അതേ ബൈറ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അദ്ദേഹം വഞ്ചകനാണ്, അദ്ദേഹത്തെ വിശ്വസിച്ചു, അദ്ദേഹം വഞ്ചിച്ചു എന്ന് ഈ മന്ത്രിസഭയിൽ അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വഞ്ചിച്ചുവെന്ന് ഈ മന്ത്രിസഭയിൽ അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ബൈറ്റ് എടുത്ത് നിങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചത് മുഖ്യമന്ത്രിയുടെ ബൈറ്റ് അല്ലേ? ഹഫീസ് താങ്കൾ എഴുതാപ്പുറം വായിക്കല്ലേ, പറഞ്ഞ കാര്യങ്ങൾ പറയൂ. ഞാൻ പറഞ്ഞത് എന്താണ്? ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾ പറഞ്ഞു എം ശിവശങ്കർ വഞ്ചിച്ചു എന്ന്. താങ്കൾക്ക് സംശയമുണ്ടോ? ഇല്ലെങ്കിൽ താങ്കൾ പറയൂ വഞ്ചിച്ചിട്ടില്ല. എം ശിവശങ്കറിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൈകൾ പരിശുദ്ധമാണ് ആണോ? അല്ല.
എൻ ശിവശങ്കർ എന്ന ഒരു ഉദ്യോഗസ്ഥനെ ന്യായീകരിക്കാനല്ല ഞാൻ ഇവിടെ വന്ന ഗോൾ പോസ്റ്റിലേക്ക് ഗോളിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു കയറ്റാൻ ഗോൾ അടിച്ചു കയറ്റാൻ നിങ്ങളുടെ ശ്രമത്തെ പ്രതിരോധിക്കാനെതിരെ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെയോ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനോ അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ ബോധപൂർവം തകർക്കാനോ ഈ സർക്കാരിനെ ബോധപൂർവം പ്രതിരോധത്തിലാക്കാനോ പ്രതിക്കൂട്ടിൽ നിർത്താനോ ഏതെങ്കിലും ഒരു താല്പര്യത്തിന്റെ പുറത്ത് പക്ഷപാതത്വപരമായ സമീപനത്തോടുകൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ചാനൽ ആഗ്രഹിക്കുന്നില്ല. താങ്കൾക്ക് മനസ്സിലായല്ലോ, കാരണം മാധ്യമപ്രവർത്തനം ഒരു മിനിറ്റ് താങ്കൾക്ക് മനസ്സിലായല്ലോ, കാരണം മാധ്യമപ്രവർത്തനം വസ്തുതകളുടെ മേൽ തന്നെയാണ് നടക്കേണ്ടത്. അല്ലല്ല, ഇനി ഞാൻ ഇത് ചോദിക്കാൻ കാരണമുണ്ട്. താങ്കൾ പറഞ്ഞു അടിസ്ഥാനരഹിതം എന്ന് താങ്കൾ കുറെ നേരമായി പറഞ്ഞു. നമുക്ക് അതിന്റെ പോയിന്റിലേക്ക് വരാം. താങ്കൾ പറയൂ, എം ശിവശങ്കർ എന്ന IAS ഉദ്യോഗസ്ഥന്റെ കൈകൾ പരിശുദ്ധമാണോ എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത പോയിന്റ് ഞാൻ പറയാം. അത് പറഞ്ഞ ശേഷം ഞാൻ പറയാം. അതിനു മുമ്പ് മറു ചോദ്യം. അപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രിയെയും മന്ത്രി KT ജലീലിനെയും മന്ത്രിപത്നിമാർക്കും മന്ത്രിപുത്രന്മാർക്കുമെതിരെയുള്ള ആരോപണങ്ങൾ നിങ്ങൾ പിൻവലിച്ചോ? എം ശിവശങ്കർ വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾ. താങ്കൾക്ക് അഭിപ്രായം ഉണ്ടോ ഇല്ലയോ ഈ ചർച്ചയിൽ? പറയൂ. ഇല്ല, അങ്ങനെയുണ്ടെങ്കിൽ അവർ ആ ബൈറ്റ് കണ്ടതിന് ശേഷം പറയാം. നിങ്ങളുടെ എല്ലാ തെളിവുകളുമായിട്ട് പ്രൊഡ്യൂസറോട് ഞാൻ പറയാം. മന്ത്രി എ കെ ബാലൻ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, EP ജയരാജൻ പറഞ്ഞിട്ടുണ്ട്, നോക്കുന്നുണ്ട്. ഗവൺമെന്റ് വഞ്ചിക്കുകയല്ല, വഞ്ചകനല്ലേ? ഇസ് എ ട്രൈറ്റർ, ഹി ഷുഡ് ബി പണിഷ്ഡ് അക്കോർഡിംഗ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. He's a traitor. He should be punished according to the constitution. മന്ത്രി ജി സുധാകരൻ ആണ് പറഞ്ഞത് അദ്ദേഹം വഞ്ചകനാണ്, ഭരണഘടനാപരമായി അദ്ദേഹത്തെ ശിക്ഷിക്കണമെന്ന്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിനെ കുറിച്ച് മന്ത്രി ജി സുധാകരൻ ഈ മന്ത്രിസഭയിൽ അംഗം പറഞ്ഞ ബൈറ്റ്, ഇനി വേണോ താങ്കൾക്ക് മറ്റുള്ളവരുടേത്? അല്ല, നിങ്ങൾ ബൈറ്റുള്ള സൗണ്ടാണ് പുറത്തു വിട്ടിരിക്കുന്നത്. താങ്കൾ അത് കേൾക്കാത്തത് കാണാത്തത് കൊണ്ടാണ്. കാരണം നിങ്ങൾ അവിടെ പറഞ്ഞ 20 സെക്കൻഡ്, അല്ലല്ല 20 സെക്കൻഡ് ഒന്ന് നിശബ്ദനായിരുന്നാൽ താങ്കൾക്ക് കേൾക്കാം. ഒരേ ഒരു നിമിഷം നിശബ്ദനായിരുന്നാൽ താങ്കൾക്ക് കേൾക്കാം. അല്ല, താങ്കൾ ഇനി മന്ത്രി ജി സുധാകരന്റെ ശബ്ദം ഞങ്ങൾ അനുകരിച്ചു എന്നൊന്നും ആരോപണം ഉന്നയിക്കരുത്. താങ്കൾ ദയവായി ഒരു നിമിഷം കേൾക്കാം. താങ്കൾക്ക് താങ്കൾക്ക് ഒരു അല്പനേരം ക്ഷമയുണ്ടെങ്കിൽ താങ്കൾക്ക് കേൾക്കാം. ഒരു 20 സെക്കൻഡിന്റെ ക്ഷമ താങ്കൾ കാണിച്ചാൽ കേൾക്കാം. പ്ലീസ് പ്ലീസ് ഒന്നുകൂടി. അവരുമായി കൂട്ടുകൂടേണ്ട വല്ല കാര്യവും ഈ ഗവൺമെന്റ് സെക്രട്ടറി ശിവശങ്കരനുണ്ട്. അല്ലെങ്കിൽ ഗവൺമെന്റ് വഞ്ചിക്കുകയല്ല, വഞ്ചകനല്ലേ? ഇസ് എ ട്രൈറ്റർ, ഹി ഷുഡ് ബി പണിഷ്ഡ് അക്കോർഡിംഗ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കേട്ടോ? ഞാൻ കേട്ടു. വിഷ്വൽ ഇതുവരെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അത് ശരി, നിങ്ങളുടെ വിഷ്വൽ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു കാര്യം, കേരളത്തിൽ കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രി, കൂട്ടുത്തരവാദിത്തമുള്ള ഗവൺമെന്റിൽ ഒരു മന്ത്രി പറഞ്ഞാൽ വലുത് പറയാൻ ഒരു ഇടതുപക്ഷ സഹയാത്രയാണ് എനിക്കെന്താണെന്ന്. അപ്പോൾ എം ശിവശങ്കരൻ വഞ്ചകനാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഇനി ഇനി എന്റെ അടുത്ത ചോദ്യം, ആ ശിവശങ്കറിനെ എം ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെ 2017 ഡ്യൂരിംഗ് വൺ ഓഫ് ദ പ്രൈവറ്റ് മീറ്റിംഗ്സ് ബിറ്റ്വീൻ ദ കോൺസൽ ജനറൽ ഓഫ് UAE കോൺസുലേറ്റ് ട്രിവാൻഡ്രം ആൻഡ് ദ CM അറ്റ് ദ റെസിഡൻസ് ഓഫ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, CM ഹാസ് അൺഒഫീഷ്യലി ഇൻഫോംഡ് ദാറ്റ് ശ്രീ ശിവശങ്കർ IAS വുഡ് ബി ദ പോയിന്റ് ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ഗവൺമെന്റ് ഓഫ് കേരള ആൻഡ് UAE കോൺസുലേറ്റ്. UAE കോൺസുലേറ്റും കേരള സർക്കാരും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ പോയിന്റ് എം ശിവശങ്കർ ആണെന്ന് അനൌദ്യോഗികമായി മുഖ്യമന്ത്രി അറിയിച്ചു. 2017 ഈ മുഖ്യമന്ത്രിയുടെ വസതിയിൽ UAE കോൺസുൽ ജനറലുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖയിൽ സ്വപ്ന സുരേഷ് പറഞ്ഞ മൊഴിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണം എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു, പിൻവലിക്കുന്നുണ്ടോ? തെളിയിക്കപ്പെടാൻ അന്വേഷിക്കപ്പെടേണ്ടതാണെന്ന നിലപാടിലേക്കെങ്കിലും താങ്കൾ മാറുമോ? ഈ കാര്യത്തിൽ കേന്ദ്ര ഏജൻസിയെ ED അല്ലേ അന്വേഷിക്കുന്നത്? ED ലിജുവിന് വിശ്വാസമാണോ? സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്ത ED, കർണാടകയിലെ ഡി ശിവകുമാറിനെ അറസ്റ്റ് ചെയ്ത ED, തമിഴ്നാട്ടിൽ ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത ED വിശ്വാസം, ലിജുവിന് വിശ്വാസമാണെങ്കിലും അല്ലെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു ഏത് അന്വേഷണത്തെ നേരിടാമെന്ന്. ആ അന്വേഷണത്തിൽ എവിടെയെങ്കിലും മുഖ്യമന്ത്രി പ്രതിയാണെന്ന് പറഞ്ഞോ? ഈ ശിവശങ്കരൻ പ്രതിയാണെന്ന് പറഞ്ഞോ?
പ്രതിയാണെന്ന് ചോദിക്ക ചോദ്യത്തിന് അർത്ഥമുണ്ട് അല്ലെങ്കിൽ ഇത് അശ്ലീലതയാണ് സന്ധ്യാസമയത്ത് ഈ രാത്രിയുടെ വേളയിലേക്ക് കടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ സർക്കാരിനെ പ്രതികൂട്ടിൽ നിർത്താൻ നിങ്ങൾ നടത്തുന്ന ശ്രമം ഇത് എന്താ എവിടെ കാര്യങ്ങൾ എവിടെ ചെന്ന് നിൽക്കുന്നു ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് സന്ദീപിന്റെ കോട്ടിലാ പന്ത് പ്രതികൂട്ടിൽ നിൽക്കുന്നത് കേന്ദ്രമന്ത്രിയാ കേന്ദ്രമന്ത്രി നടത്തിയ യാത്രയാ നിങ്ങൾ പറയുന്നത് ചട്ടലംഘനങ്ങളാ പ്രോട്ടോക്കോൾ ലംഘനങ്ങളാ പ്രോട്ടോക്കോൾ ലംഘനവുമായി പ്രോട്ടോക്കോൾ ലംഘനം നടത്തി വിദേശയാത്ര നടത്തിയത് ആരാണ് കേരളത്തിന്റെ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഒന്നുമല്ല കേന്ദ്രമന്ത്രിയാ സന്ദീപിന്റെ നേതാവാ ഒറ്റ സംശയമേ ഉള്ളൂ മഹിളാമോർച്ച സംസ്ഥാന സെക്രട്ടറിയെ പ്രഖ്യാപിച്ചത് സന്ദർശനത്തിന് മുമ്പാണോ ശേഷമാണോ എന്ന് മാത്രം ഒന്ന് സന്ദീപ് പറയണം അല്ലെങ്കിൽ അത് പറയാൻ ലിജു എങ്കിലും നിർബന്ധിക്കണം ശ്രീ എം ലിജു ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് സംശയത്തിന്റെ ഒരു ആനുകൂല്യം ഈ സന്ദർഭത്തിലും നൽകേണ്ടതുണ്ട് എന്തുകൊണ്ട് അന്വേഷണം പൂർത്തിയായിട്ടില്ല നാളെ എം ശിവശങ്കറിനെ കസ്റ്റംസ് വിളിച്ചു വരുത്തിയിരുന്നു അത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് വരണ്ട അദ്ദേഹത്തോട് വരാൻ നോട്ടീസ് നൽകിയിരുന്നു പക്ഷെ വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് അറിയുമോ ശ്രീ എം ലിജു തെളിവുകൾ മുഴുവൻ ശേഖരിച്ചു കഴിഞ്ഞിട്ടില്ല എന്നാണ് തെളിവുകൾ ഇനിയും ശേഖരിക്കപ്പെടാൻ ബാക്കിയുണ്ട് ലിജു ഇപ്പോൾ സ്വപ്ന സുരേഷ് എന്ന ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട എത്രമാത്രം വിശ്വാസ്യത അവർ നൽകുന്ന മൊഴികൾക്ക് നൽകാൻ കഴിയുമെന്ന സംശയം സാമാന്യ യുക്തിയിൽ തന്നെയുണ്ട് കാരണം ഒരു വലിയ കള്ളക്കടത്ത് സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചവരാണ് അവർ അവരുടെ മൊഴികൾ എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന സംശയമുണ്ട് എത്രമാത്രം അവർ പറയുന്ന കാര്യങ്ങളെ നമുക്ക് പിൻപറ്റാൻ കഴിയുമെന്ന സംശയമുണ്ട് മൊഴികളിലുള്ള വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട് നേരത്തെ ലിജു പറഞ്ഞപ്പോൾ ഞാൻ ഇടപെടാതിരുന്നതാണ് ലോക്കറിന്റെ കാര്യം ലിജു പറഞ്ഞു പി വേണുഗോപാൽ എന്ന ചാർട്ടേഡ് അക്കൗണ്ടിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ശിവശങ്കർ ആണെന്ന സ്വപ്ന സുരേഷിന്റെ മൊഴി ലിജു പറഞ്ഞതുപോലെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ശിവശങ്കർ നൽകിയിരിക്കുന്ന മൊഴി അങ്ങനെ ഒരു കാര്യം വേണുഗോപാലിനെ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് അവിടെ മൊഴികളുടെ വൈരുദ്ധ്യമുണ്ട് ഏകപക്ഷീയമായി സ്വപ്ന സുരേഷിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഈ കേസിൽ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാൻ കോൺഗ്രസിന് കഴിയുമോ ഒന്ന് ആ കുറ്റപത്രത്തിൽ ശ്രീ ശിവശങ്കറുടെ തന്നെ മൊഴികൾ ഞാൻ പറയാം ശ്രീ ശിവശങ്കർ പറയുന്നത് സ്വപ്ന സുരേഷുമായി അടുപ്പത്തിലാണ് അടുപ്പമുണ്ടായിരുന്നു അതെങ്ങനെയെന്നുള്ള കാര്യം പറഞ്ഞു രണ്ടാമത് ശ്രീ വേണുഗോപാലിൻ്റെ വസതിയിൽ അതായത് ഈ ശിവശങ്കറിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ വേണുഗോപാലിൻ്റെ വസതിയിൽ അദ്ദേഹവും സ്വപ്നയും കൂടി പോയി അവിടെ വെച്ച് സ്വപ്ന ഒരു ബാഗ് കൈമാറി അത് ലോക്കറിൽ വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് ലോക്കറിൽ വെക്കാൻ വേണ്ടി പണം കൊടുക്കാൻ വേണ്ടി ഒരു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ പ്രിൻസിപ്പൽ സെക്രട്ടറി പോവുകയും അദ്ദേഹം ഒരു ചാർട്ടേഡ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചാർട്ടേഡ് അക്കൗണ്ടിനെ പരിചയപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം ലോക്കറ് തുറക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒന്നാമത്തെ കാര്യം രണ്ട് ആ ലോക്കറുമായി ബന്ധപ്പെട്ട പിന്നെ വാട്സാപ്പ് സന്ദേശങ്ങളില്ലേ ഇവരുടെ മൊഴിയെല്ലാം മാറട്ടെ നമുക്ക് ഡിജിറ്റൽ തെളിവുകളിലേക്ക് പോകാം വാട്സാപ്പ് സന്ദേശങ്ങളിൽ പറയുന്നത് എന്താ ശിവശങ്കറിൻ്റെ വാട്സാപ്പ് സന്ദേശം വേണുഗോപാലിനുള്ളത് 35 കൊടുത്തു വിടുന്നു 30 ഫിക്സഡ് ആക്കാം മാറ്റിവെക്കണം അതോടൊപ്പം തന്നെ വേണുഗോപാലിൻ്റെ റിട്ടേൺ ആയിട്ടുള്ള വാട്സാപ്പ് സന്ദേശം ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ അത് ലോക്കറിൽ വെച്ചു സ്വപ്ന സുരേഷിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പണം വീണ്ടും കൊടുത്തുവിടുന്നതിൻ്റെ 12.5-17.5 കൊടുത്തു അത് 1.5 മറ്റ് ബാങ്കിലേക്കുള്ളതാണ് ഇത്തരത്തിലുള്ള ടെലിഫോൺ വാട്സാപ്പ് സന്ദേശങ്ങൾ അപ്പം അതിനെക്കുറിച്ച് ശ്രീ ശിവശങ്കറിനോട് ചോദിക്കുക അദ്ദേഹം പറഞ്ഞ് ഞാൻ ഓർക്കുന്നില്ല ഇനി ഫോർവേഡ് മെസ്സേജ് ആണോ എന്നറിയില്ലെന്നാണ് കാരണം എന്താ അത് അഡ്മിറ്റ് ചെയ്താൽ തീർന്നില്ലേ ഇപ്പം ലോക്കർ തുറക്കാനായിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടാണ് വേണുഗോപാൽ ലോക്കർ തുറന്നത് എന്ന് ശിവശങ്കറിൻ്റെ ഒരു മൊഴി വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ കൃത്യമായി അഡ്മിറ്റ് ചെയ്യണം ഈ പണത്തിൻ്റെ ഉൾപ്പെടെ ഉത്തരവാദിത്വം എനിക്കാണെന്നാണ് ഒരു പ്രതി എന്ന നിലയിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പരമാവധി ശ്രീ ശിവശങ്കർ ശ്രമിക്കും ഒരു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സ്വാഭാവികമായും ബുദ്ധിപരമായും മറുപടി പറയാൻ ശ്രമിക്കും അവിടെയാണ് കുറ്റപത്രത്തിൽ ഇ ഡി പറയുന്നത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ ക്ലാരിറ്റി നൽകുന്നതിന് സാധിച്ചില്ല ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ മറന്നുപോയെന്നും അല്ലെങ്കിൽ പിന്നെ അവ്യക്തമായുമാണ് അദ്ദേഹം മറുപടി പറഞ്ഞതെന്ന് പറഞ്ഞാൽ തന്നെ കൃത്യമായ സംശയമാണ് മുൻപ് പിന്നെ ദേശീയ CBI തന്നെ ശ്രീ പി ചിദംബരത്തിനെതിരെ എടുത്ത കേസ് പിന്നെ ജയിലിൽ കിടന്ന കൊലക്കേസ് പ്രതി അവർ നൽകിയ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ പി ചിദംബരത്തിനെ 90 ദിവസങ്ങളിൽ ജയിലിലടച്ചത് അപ്പോൾ എനിക്കിതിനകത്ത് ദേശീയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെയും CBIയുടെയും ഒക്കെ അന്വേഷണത്തിൽ വേണ്ടത്ര ശുഷ്കാന്തി കാണുന്നില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് ഇത്രമാത്രം കൃത്യമായ ഡിജിറ്റൽ തെളിവുകളും അതിലെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളും ഒരിക്കലും വളരെ കൃത്യമായ കണ്ണികളും മൊഴിയിലുണ്ടായിട്ടും ശ്രീ ശിവശങ്കറിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യാത്തത് ശിവശങ്കരൻ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുമായിട്ടാണ് എന്നതുകൊണ്ടാണ് ഞാൻ സംശയിക്കുന്നത് അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ ഏജൻസികളെ ഉൾപ്പെടെ കൊടുത്തിരിക്കുന്ന ഒരു മെല്ലപ്പോക്ക് നയം അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ ശിവശങ്കറിനെ അറസ്റ്റിലാവാത്തത് എന്നാണ് ഞാൻ കൃത്യമായി കരുതുന്നത് കാരണം ശിവശങ്കറിൻ്റെ അറസ്റ്റ് നടന്നാൽ അത്
എത്തിച്ചേരുന്നത് മുഖ്യമന്ത്രിയുടെ ആയിരിക്കും. അപ്പോൾ മുഖ്യമന്ത്രിയെ സേവ് ചെയ്യുന്ന ഒരു ഒരു നാടകം അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് കേന്ദ്ര ഏജൻസികളും സംസ്ഥാന സർക്കാരും തമ്മിലുണ്ട് എന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് സംശയമുണ്ട്. ഓ, അത് ശരി. അങ്ങനെ ഒരു ഒരു ബാക്ക്ഡ്രോപ്പിൽ മറ്റൊരു കളി നടക്കുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ ആക്ഷേപം. ഇപ്പോൾ കോൺഗ്രസിന് അത്രയും ചില സംശയങ്ങളുണ്ട്. കാരണം നമുക്ക് ഇന്ത്യയിലെ തന്നെ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഇടതുപക്ഷ പ്രതിനിധി അനുഭാവി അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞു എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനെ കുറിച്ച് കോൺഗ്രസിന് ആരോപണങ്ങളില്ലെന്ന്. തീർച്ചയായിട്ടും ഉണ്ട്. പലതവണയും ഇപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുമ്പോൾ അപ്പോഴൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരെ വേട്ടയാടിയിട്ടുള്ള നിരവധി സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറിനെയോ സി ബി ഐ ഒക്കെ പൂർണ്ണമായും ഞങ്ങളതിൻ്റെ ഒരു ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തള്ളി പറയുകയല്ല. സ്വാഭാവികമായിട്ടും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് വേണം, സി ബി ഐ വേണം, ദേശീയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി വേണം. മെറിറ്റോറിയസ് ആയ നിരവധി കേസുകൾ ഇത്തരം ഏജൻസികൾ അന്വേഷിച്ചിട്ടുമുണ്ട്. അത്ര ഏജൻസികൾ ഔട്ട്റൈറ്റ് ആയിട്ട് ഇനി ഇ ഡി വേണ്ട, സി ബി ഐ വേണ്ട, എൻ ഐ എ വേണ്ട എന്നാർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഇവിടെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ എതിർക്കുന്ന സി പി എം തന്നെ പശ്ചിമ ബംഗാളിൽ ശാരദാ ചിട്ടിഫണ്ട് കേസ് അന്വേഷിക്കാൻ സി ബി ഐ വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തില്ലേ? ഇവിടെ തന്നെ നിരവധി കേസുകൾ സി ബി ഐക്ക് വിടുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അല്ല തള്ളിക്കളയണ്ടേ, അത്തരം സ്ഥാപനങ്ങളെയല്ല സി ബി ഐയെയും എൻ ഐ എയും ഇ ഡിയും തള്ളിക്കളയല്ല. പക്ഷെ പലയിടത്തും പക്ഷപാതപരമായി പെരുമാറിയിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ വളരെ കൃത്യമായ തെളിവുകൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്തുന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കുറ്റക്കാരനാണ് തരത്തിൽ അദ്ദേഹത്തിന് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ ഒരു ന്യായീകരണമില്ലാത്ത സാഹചര്യത്തിൽ പോലും അറസ്റ്റ് ഉണ്ടാകാതെ നീട്ടിക്കൊണ്ടു പോകുന്നത് മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ കേരളത്തിലെ സി പി എമ്മിനെയും സഹായിക്കാനാണെന്നുള്ള സംശയം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതോടൊപ്പം തന്നെ അതിന് കണക്റ്റഡായ മറ്റ് സംഭവം, ഇപ്പോൾ ദേശീയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം ശ്രീ സന്ധ്യ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം നടന്നു, ഇൻറ്റഗ്രിറ്റി ഉള്ള ആളുകൾ എന്ന രീതിയിൽ ഇവർ നിയമിച്ചതറിയാം. അതിലെ ഒരു ഉദ്യോഗസ്ഥൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന എ പി രാജീവനാണ് സ്വപ്ന സുരേഷിൻ്റെ ഐഫോൺ കിട്ടിയത്. പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണം അവസാനം കോടിയേരിയുടെ പേഴ്സണൽ സ്റ്റാഫിലെത്തി നിർത്തി. അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞു ഒരു കുഴപ്പമില്ലാന്ന്. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു അവിടെ സാനിറ്റൈസർ പോലും കത്തിയിട്ടില്ല. പക്ഷേ ദേശീയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി വേണ്ടത്ര ഗൗരവത്തോടെ ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലേറ്റ് നിർണായകമായ പ്രോട്ടോകോൾ വിഭാഗത്തിൽ നടന്ന തീപിടുത്തത്തെ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. സി സി ടി വി ദൃശ്യങ്ങൾ ഇടി വെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇടി വെട്ടിപ്പോയി തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. അതിൽ തന്നെ ഒരു ഒരു കൃത്യമായ രീതിയിൽ അത് ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അത് ദേശീയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അത്തരം കാര്യങ്ങൾ, ഇപ്പോൾ നേരത്തെ ഇവിടെ ശ്രീ സന്ദീപ് സംസാരിച്ചോ പറഞ്ഞു ക്ലിഫ് ഹൗസിൽ സ്വപ്ന പോയിട്ടുണ്ടോ, കൂടിക്കാഴ്ചകൾ എന്താണ്, സ്വകാര്യ സന്ദർശനങ്ങൾ, ഇതൊക്കെ അറിയണമെങ്കിൽ സി സി ടി വി വേണ്ടേ? ദേശീയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി എന്താണ് അതിന് വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കാത്തത്? വേണ്ടത്ര രീതിയിൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കാത്തതിൻ്റെ കാരണം എന്താണ്? കോടതിയിലുൾപ്പെടെ അത് വേഗത്തിലാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം, സർക്കാർ സഹകരിക്കുന്നില്ലെന്ന് പറയാത്തത് എന്താണ്? ഇതൊക്കെ ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പൊതുസമൂഹത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ ഇടപെടലും ഇല്ല എന്ന് ബോധ്യപ്പെടുത്താൻ പാകത്തിൽ കൃത്യമായി പ്രതികളെ പിടികൂടുക, അതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണ ഏജൻസികൾക്ക് ഈ അന്വേഷണം പൂർത്തിയാക്കുന്നതിനും പ്രതിപട്ടികയിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്നതിനും ഒക്കെ ഉണ്ടാകുന്ന ഈ കാലതാമസത്തിന് താങ്കൾ ന്യായീകരണമായി പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം ഒരു ഒത്തിനൊക്കെ ഒപ്പമുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് ബി ജെ പിയെ വിശ്വസിക്കുന്നില്ല. കേന്ദ്ര ഏജൻസികൾ ഇതെല്ലാം പറയുമ്പോഴും മുഖ്യമന്ത്രിക്ക് ഒരു രക്ഷാമാർഗം ഒരുക്കാൻ വേണ്ടിയുള്ള കളികൾ നടത്തുന്നുണ്ട് എന്ന സംശയം കോൺഗ്രസിനുണ്ട്. എം ലിജുവിന്റെ വാക്കുകളിൽ നമ്മൾ കണ്ടത് അതാണ്. ഗോപിഷ്, ഞാൻ ലിജു പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. ആദ്യം ഇതിൽ ഏറ്റവും ഈ ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ശ്രീ ഹഫീസ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ അത് കയറി പിടിച്ച് ഞാൻ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. എന്നെ ഏറ്റവും ആശങ്കാകുലനാക്കുന്ന ഇതിലെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് സ്വപ്ന സുരേഷിനെ ശിവശങ്കറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങളാണ്. ഒന്ന്, 2017 യു എ കോൺസുലേറ്റ് ജനറലുമായി അനൌദ്യോഗികമായിട്ടൊരു കൂടിക്കാഴ്ച മുഖ്യമന്ത്രി നടത്തുകയാണ്. അത് തന്നെ വാസ്തവത്തിൽ നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു അന്യരാജ്യത്തെ നയതന്ത്ര പ്രതിനിധിയുമായി എന്തിനാണ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി അനൌദ്യോഗികമായി കൂടിക്കാഴ്ച നടത്തുന്നത്? ഇന്ന് ഇവർ യു എ പോലെയുള്ള ഒരു സുഹൃദ് രാജ്യവുമായി അല്ലെങ്കിൽ സുഹൃദ് രാജ്യത്തിന്റെ പ്രതിനിധിയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് വെക്കുക, നാളെ ഇതേ പിണറായി വിജയൻ ചൈനയുടെ പ്രതിനിധിയുമായി കൂടിക്കാഴ്ച നടത്തില്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യത്തിന്റെ പ്രതിനിധിയുമായി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തില്ല എന്നെങ്ങനെ പറയാൻ കഴിയും? വിദേശകാര്യം എന്ന് പറയുന്നത്, നയതന്ത്രം എന്ന് പറയുന്നത് പൂർണ്ണമായും യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യമാണ്, കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അതെങ്ങനെയാണ്? പിണറായി വിജയന്റെ ഒരു രാജ്യമാണോ കേരളം? പിണറായി വിജയൻ കേരളത്തിന്റെ പ്രധാനമന്ത്രിയാണോ? കേരളത്തിന് മാത്രമായി ഒരു പ്രത്യേക ഭരണഘടനയുണ്ടോ? ഇവിടെ കഴിഞ്ഞ 4.5 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം ഒരു പ്രത്യേക രാജ്യമാണെന്നും തനിക്ക് ഇന്ത്യയുടെ ഭരണഘടനയൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലാണല്ലോ. അതുകൊണ്ടാണല്ലോ യു എ ഇയുമായിട്ട് ഇടപെടാൻ വേണ്ടി
പോയിന്റ് ഓഫ് കോൺടാക്ട് ആയിട്ട് ശിവശങ്കറിനെ നിശ്ചയിച്ചു കൊടുക്കുന്നു, തന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നിയമിച്ചു കൊടുക്കുന്നു. വാക്കാലുള്ള ഉത്തരവാണ്, ആലോചിക്കണം. അതായത് നിയതമായിട്ടുള്ളൊരു ഉത്തരവ് പേപ്പറിൽ ഒരു ഉത്തരവ് നൽകാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം, കാരണം അത് ഭരണഘടനാ വിരുദ്ധമാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും യു എ ഇ കോൺസുലർ ജനറലുമായി നിരന്തരം അത്തരത്തിൽ സംസാരിക്കാനും ഇടപെടാനും കഴിയില്ല എന്ന പൂർണ്ണമായിട്ടുള്ള ബോധ്യം അത് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് തോന്നലുള്ളത് കൊണ്ട് വളരെ രഹസ്യമായിട്ട് തന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ഒരു വിദേശകാര്യത്തിന്റെ നയതന്ത്ര സ്ഥാപനവുമായി ഇടപെടുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുന്നു മുഖ്യമന്ത്രി. അല്ല ശ്രീ സന്ദീപ് വാര്യർ, അതിൽ എനിക്കൊരു ചെറിയ സംശയമുള്ളത്, താങ്കൾ പറഞ്ഞതുപോലെ ഈ നയതന്ത്ര പ്രതിനിധി കോൺസുൽ ജനറൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആ ഗവൺമെന്റുമായി അനൗപചാരികമായി കൂടിക്കാഴ്ച നടത്തുന്നതിൽ എന്തെങ്കിലും ചട്ടലംഘനമുണ്ടോ അതോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായ ഒരു ബോധ്യമില്ല. കാരണം ആ കാര്യം നമ്മൾ വ്യക്തത വരുത്തേണ്ടതാണ്. താങ്കളുടെ ആരോപണത്തെ ഞാൻ മനസ്സിലാക്കുന്നു, താങ്കൾ ഉന്നയിച്ച ആ വിഷയത്തിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നു. അതേസമയം അതിൽ പൂർണ്ണമായ വ്യക്തത വരുത്തേണ്ടതാണ്. ഞാനൊരു നയതന്ത്ര വിദഗ്ധനെ ടെലിഫോണിൽ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ. പിന്നെ താങ്കൾ പറഞ്ഞത് ഈ ശിവശങ്കറിനെ ഒരു പോയിന്റ് ഓഫ് കോൺടാക്റ്റായി പറഞ്ഞതാണ്, അത് രേഖപ്പെടുത്തണമെന്ന് നിർബന്ധമില്ലല്ലോ. ഈ ഒരു ആശയവിനിമയത്തിന്റെ പോയിന്റ് ഓഫ് കോൺടാക്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നതിൽ പാകപ്പിഴവുണ്ടോ? അവിടെയാണ് പ്രശ്നം ഗോപീഷൻ. നമുക്കിത് അപ്പുറത്ത് നിൽക്കുന്നത് യു എ ഇയെ പോലെയുള്ള നമ്മുടെ ഒരു സുഹൃദ് രാജ്യമായതുകൊണ്ട് ഇതിലൊരു വലിയ അത്ഭുതം അതല്ലെങ്കിൽ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ലക്ഷക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് യു എ ഇ എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിലൊരു അപകടം മണക്കുന്നില്ല. പക്ഷേ പ്രശ്നം എന്താ, നാളെ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾ ഇത് കീഴ്വഴക്കമായി സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളുമായി, ഇവിടെ ഏത് രാഷ്ട്രീയ ജനാധിപത്യമാണല്ലോ, ഏത് രാഷ്ട്രീയ പാർട്ടികൾ പല വിധത്തിലുള്ള ആശയങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികൾ പല സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വരാം, പൂർണ്ണമായും യൂണിയൻ ലിസ്റ്റിലുള്ള വിദേശകാര്യം എന്ന കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു കാര്യം, ഭരണഘടനാപരമായി കേന്ദ്ര സർക്കാരിന്റെ ബാധ്യത ആയിട്ടുള്ള ഒരു കാര്യം, ആ കാര്യത്തിൽ കടന്നു കയറിക്കൊണ്ട് ഒരു വിദേശ രാഷ്ട്രവുമായി അനൌദ്യോഗികമായിട്ട് എങ്ങനെയാണ് മുഖ്യമന്ത്രി സംസാരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, അത് സംസാരിക്കാൻ വേണ്ടി പോയിന്റ് ഓഫ് കോൺടാക്ട് ആയി തന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നിയമിച്ചു കൊടുക്കുന്നു. അങ്ങനെ സംസാരിക്കേണ്ട എന്ത് കാര്യമാണ് മുഖ്യമന്ത്രിക്കുള്ളത്? അദ്ദേഹത്തിന് യു എ ഇയുമായി സംസാരിക്കണമെങ്കിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെടാമല്ലോ, വിദേശകാര്യ മന്ത്രാലയം വഴിക്ക് സംസാരിക്കാമല്ലോ. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ പ്രശ്നമുള്ളത്. 700 കോടി രൂപയുടെ പ്രളയാനന്തര സഹായം യു എ ഇ പ്രഖ്യാപിച്ചു എന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ. അത് വാങ്ങാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല, കേന്ദ്രത്തിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു വിദേശ രാജ്യത്തിന്റെ സഹായം അങ്ങനെ വാങ്ങാൻ സാധിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ യു പി എ എടുത്ത തീരുമാനം, അതായത് സി പി എം പിന്തുണച്ചിരുന്ന യു പി എ ഒന്നാം സർക്കാർ എടുത്ത ഒരു പോളിസി, അത് പിന്തുടരുകയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തത്. ആ പോളിസിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ അത് അറിയിച്ചപ്പോ എന്തായിരുന്നു ഇവിടെ പുകില്? ഇവരെല്ലാവരും ചേർന്ന് ഇതാ കേരളത്തെ അപമാനിക്കുന്നേ, കേരളത്തിന് കിട്ടുന്ന സഹായം നരേന്ദ്രമോദി തടയുന്നേ എന്ന് പറഞ്ഞ് വലിയ പുകിലായിരുന്നല്ലോ. അപ്പൊ ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഈ 700 കോടി രൂപ കിട്ടിയെന്ന് വലിയൊരു പങ്ക് അടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി നയതന്ത്ര വിദഗ്ധൻ ശ്രീ മുരളീധരൻ നായർ കടുങ്ങല്ലൂരുണ്ട്. സർ, ഗുഡ് ഈവനിങ്. സർ, ടെലിഫോൺ ലൈനിലുണ്ടോ? ഗുഡ് ഈവനിങ് ഗോപി. പലപ്പോഴും ഈ നയതന്ത്രമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ സംശയ നിവാരണത്തിന് വേണ്ടിയാണ് താങ്കൾക്ക് ഈ ചർച്ചയിൽ ഇടയ്ക്ക് എനിക്ക് വിളിക്കേണ്ടി വരുന്നത്. താങ്കൾ ഫ്രീ ആണല്ലോ അല്ലേ? ഞാൻ ചർച്ച കണ്ടില്ലായിരുന്നു, അത് കാരണം എനിക്ക് ചർച്ചയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല. ആ ശരി. അല്ല, ഞാൻ ഇപ്പോ ഈ സ്വപ്ന സുരേഷ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ മൊഴി കുറ്റപത്രത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന മൊഴിയിൽ ഇങ്ങനെയൊരു ഭാഗമുണ്ട് സർ. അതായത് ഇൻ ദ ഇയർ 2017 ഡ്യൂറിംഗ് വൺ ഓഫ് ദ പ്രൈവറ്റ് മീറ്റിംഗ്സ് ബിറ്റ്വീൻ കോൺസുൽ ജനറൽ ഓഫ് യു എ ഇ കോൺസുലേറ്റ് ട്രിവാൻഡ്രം ആൻഡ് ദ സി എം അറ്റ് റെസിഡൻസ് ഓഫ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, സി എം ഹാഡ് അൺഒഫീഷ്യലി ഇൻഫോംഡ് ദാറ്റ് ശ്രീ ശിവശങ്കർ ഐ എ എസ് വുഡ് ബി ദ പോയിന്റ് ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ഗവൺമെന്റ് ഓഫ് കേരള ആൻഡ് യു എ ഇ കോൺസുലേറ്റ് എന്നുണ്ട്. അതായത് ഈ യു എ ഇ കോൺസുൽ ജനറൽ മുഖ്യമന്ത്രിയുമായി അദ്ദേഹത്തിന്റെ വസതിയിൽ അനൗപചാരികമായ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. അവിടെ വെച്ച് സർക്കാരും യു എ ഇ കോൺസിലും തമ്മിലുള്ള പോയിന്റ് ഓഫ് കോൺടാക്ട് ശിവശങ്കറാണ് എന്ന് മുഖ്യമന്ത്രി അനൌദ്യോഗികമായി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. ഈ കോൺസുൽ ജനറൽ മുഖ്യമന്ത്രിയുമായി അനൗപചാരികമായി അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ചട്ടലംഘനമോ ചട്ടവിരുദ്ധമോ ആണോ? എനിക്ക് തോന്നുന്നില്ല അതൊരു ചട്ടവിരുദ്ധം ആയി അതിലെന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ചായ കുടിക്കാൻ വിളിക്കുകയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് വിളിക്കുകയോ അങ്ങനെയെല്ലാം സ്വാഭാവികമാണ്. അത് കോൺസുൽ ജനറലും ഇതേപോലെ അദ്ദേഹം ഏത് രാജ്യത്താണോ സേവനം അനുഷ്ഠിക്കുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥരെയോ മന്ത്രിമാരെയോ എല്ലാം ഇതേപോലെ ഡിന്നറിനോ ലഞ്ചിനോ ബ്രേക്ക്ഫാസ്റ്റിനോ എല്ലാം വിളിക്കുന്നത് ഒരു സാധാരണ കാര്യമാണ്. അതിൽ ചട്ടലംഘനത്തിന്റെ
കാര്യമില്ല. പക്ഷെ അതിൽ ഔദ്യോഗികമായ കാര്യങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്താൽ അത് സാധാരണഗതിയിൽ ഒരു നോട്ട് അത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിന് ആ ഉദ്യോഗസ്ഥൻ കൊടുക്കുക സാധാരണമാണ്. അത് മുഖ്യമന്ത്രി അത് ചെയ്യേണ്ടതുണ്ടോ? കാരണം അദ്ദേഹം എല്ലാ മന്ത്രിമാരുടെയും മുകളിലുള്ള ആളാണല്ലോ. താഴെയുള്ള മന്ത്രിമാരാണെങ്കിൽ തിരിച്ചു വന്നതിന് ശേഷം ഒരു നോട്ട് മുഖ്യമന്ത്രിക്കായ തന്റെ സീനിയർ ഓഫീസർക്ക് കൊടുക്കാറ് പതിവാണ്. അപ്പൊ മുഖ്യമന്ത്രി സത്യത്തിൽ നിയമം അനുശാസിക്കുന്നത് അത് ഡിപ്ലോമാറ്റിക് പ്രോട്ടോകോൾ അല്ല. എന്തിലും ഒരു വിദേശ എംബസിയിലെ ഉദ്യോഗസ്ഥനെ കണ്ടുകഴിഞ്ഞാൽ അതിന്റെ ഒരു നോട്ട് കൊടുക്കണമെന്നാണ് പഴയ നിയമം. അതെല്ലാം ഇന്ന് എത്രമാത്രം എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട് എന്നറിയില്ല. പക്ഷെ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ വന്ന് കോൺസുൽ ജനറൽ കാണുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചട്ടലംഘനമായിട്ട് ഞാൻ കാണുന്നില്ല. അതിന് ഔദ്യോഗികം അനൌദ്യോഗികം എന്ന് പറഞ്ഞാലും അതിന് ഒരു ഔദ്യോഗിക ഛായ ഉണ്ടാകും. കാരണം അവർ സംസാരിക്കുന്നത് പരസ്പര രാജ്യങ്ങളെ കുറിച്ചുള്ള ഉഭയകക്ഷി ബന്ധങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ബിസിനസിനെ കുറിച്ചോ ട്രേഡിനെ എല്ലാ ഇൻവെസ്റ്റ്മെന്റിനെ എല്ലാം കുറിച്ചായിരിക്കും. അപ്പോൾ അതിന് അനൌദ്യോഗികം എന്ന് പ്രത്യേകിച്ച് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, അതിനിടയിൽ ഒരു സംശയം. താങ്കൾ പറഞ്ഞതുപോലെ ഒരു ചായ സൽക്കാരത്തിനോ ഒരു കുശലാന്വേഷണത്തിനോ മുഖ്യമന്ത്രി വിളിച്ചതിൽ കുഴപ്പങ്ങളില്ല എന്ന് താങ്കൾ പറഞ്ഞത് മനസ്സിലാക്കുന്നു. ശ്രീ സന്ദീപ് വാര്യർ, ഞാൻ ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. പക്ഷേ അവിടെ വെച്ച് ഈ കേരള സർക്കാരുമായുള്ള ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ആയിരിക്കും എന്ന് അൺഒഫീഷ്യലി അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരുമായി ആശയവിനിമയം നടത്തേണ്ടി വരിക എന്ന് പറയുന്നത് കോൺസുൽ ജനറലിനെ സംബന്ധിച്ച് അങ്ങനെ വരേണ്ടി വരുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയായിരിക്കും സർ? അവിടെ ഒരു കേന്ദ്ര സർക്കാരിന്റെ അറിവോ അനുമതിയോ ആവശ്യമില്ലേ? അല്ല, ഈ ഇത് ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ വസതിയിൽ പോയത് സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ ചാർജ് എടുത്താല് അത് കോൺസുൽ ജനറൽ ആയാലും കോൺസുൽമാരായാലും അല്ലെങ്കിൽ അംബാസഡറോ അല്ലെങ്കിൽ ഫസ്റ്റ് സെക്രട്ടറിമാരോ ആയാലും അവർ ആ നാട്ടിലെ ഉദ്യോഗസ്ഥരെ എല്ലാം പോയി കാണും. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനെ എല്ലാം പോയി കാണുന്നത് അവരുടെ മേഖല അനുസരിച്ചിട്ട്. അവരുടെ ഇപ്പൊ കൊമേഴ്സ് ആണെങ്കിൽ അവിടുത്തെ കൊമേഴ്സ് മിനിസ്റ്ററിയോ കൊമേഴ്സ് സെക്രട്ടറി എല്ലാം പോയി കാണുന്നു, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സെക്രട്ടറി ആണെങ്കിൽ അതിന് തത്തുല്യമായ ഉദ്യോഗസ്ഥനെ പോയി കാണുക എന്നുള്ളതെല്ലാം സാധാരണ ഒരു ഒരു പ്രോട്ടോക്കോളിന്റെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണത്. അതിൽ ഈ കോൺസുൽ ജനറൽ ഒരു പക്ഷേ ഞാൻ സ്പെക്കുലേറ്റ് ചെയ്യുകയാണ്, അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ബാക്ക്ഗ്രൗണ്ട് അറിയാതെ ഈ ചർച്ചയിൽ വരാൻ വിഷമമുണ്ടെന്ന് താങ്കളുടെ കൊളീഗിനോട് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ അദ്ദേഹം എന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. കോൺസുൽ ജനറൽ ആ സമയത്ത് മുഖ്യമന്ത്രിയോട് ഒരു കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടിരിക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓക്കെ വരൂ വീട്ടിലേക്ക് വരാം എന്ന്. കാരണം മുഖ്യമന്ത്രിയുടെ വസതിയും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയാണ്, അല്ലാതെ സ്വകാര്യ മായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് അവിടെ ഓഫീസും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ഇദ്ദേഹത്തോട് പറഞ്ഞതിൽ വലിയൊരു തെറ്റോ അനൌദ്യോഗികമായിട്ട് പറഞ്ഞു എന്നെല്ലാം ഒരു പ്രതി പറഞ്ഞതിനെ ന്യായീകരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം മുഖ്യമന്ത്രി പറയുമ്പോൾ അത് ഔദ്യോഗികമാണ് എന്തായാലും, അല്ലാതെ തന്നെ അതിൽ ഒരു അനൌദ്യോഗിക എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഞാനിപ്പോൾ താങ്കൾക്ക് വരാം. എന്താണ് ശ്രീ സന്ദീപ് വാര്യർ താങ്കളുടെ സംശയം? അല്ല, എന്റെ പ്രധാനപ്പെട്ട സംശയം, ഇപ്പൊ ഉദാഹരണത്തിന് ഈ കേരളം എന്നതിന് പകരം യൂണിയൻ ടെറിട്ടറി ഓഫ് കാശ്മീരിലെ നാളെ ഒരു പക്ഷേ ഇന്ത്യയുടെ നിലവിലുള്ള ദേശീയ പാർട്ടികളോട് യോജിക്കാത്തൊരു ഗവൺമെന്റ് വന്നു എന്ന് വിചാരിക്കുക. ഈ യൂണിയൻ ടെറിട്ടറി ഓഫ് കാശ്മീർ ഭരിക്കുന്ന ഈ ഗവൺമെന്റ് അതിന്റെ മുഖ്യമന്ത്രി നാളെ പാകിസ്ഥാന്റെ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനെ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഇതുപോലെ വിളിച്ച് തന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഇടപാടിന് വേണ്ടിയിട്ടുള്ള അനൌദ്യോഗികമായിട്ടുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അങ്ങനെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനവും തോന്നുന്ന രാജ്യത്തിലെ കോൺസുലർ ആളുകളെ വിളിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ നയതന്ത്ര ഉദ്യോഗസ്ഥരെ വിളിച്ച് സംസാരിക്കുകയും അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി തന്റെ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ഇതിൽ പിന്നെ ഈ രാജ്യത്തെ വിദേശകാര്യ വകുപ്പ് എന്തിനാ? വിദേശകാര്യ മന്ത്രാലയം എന്തിനാ? ഈ രാജ്യത്തൊരു ഭരണഘടന എന്തിനാ? അപ്പൊ തോന്നുന്നവർക്ക് വഴിയെ പോകുന്നവരെ മുഴുവൻ വിളിച്ചു വരുത്തി സൽക്കരിക്കാനും അവർക്ക് മുഴുവൻ പിന്നെ അവരോട് മുഴുവൻ കോണ്ടാക്ട് വെക്കാനും അങ്ങനെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അല്ല, നോക്കൂ, ഒരു രാജ്യത്തിന്റെ കോൺസുൽ ജനറൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അംബാസിഡർ എന്ന് പറയുന്നത് വഴിയിൽ പോകുന്ന ഒരാളല്ലല്ലോ. അദ്ദേഹം ആ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോടോ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് കാണാൻ ഉള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട്. അതിൽ തീർച്ചയായിട്ടും ഔദ്യോഗികമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം നോട്ട് ഒരു റെക്കോർഡായിട്ട് സൂക്ഷിക്കേണ്ടത് ഒരാവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംശയങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഇട വരില്ല. പിന്നെ
അനൗദ്യോഗികമായ കോണ്ടാക്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെ ഒരു യൂസേജ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. സന്ദീപ് ഗോപേഷൻ, ഇതിലെ ഗോപേഷൻ ഒരു സെക്കൻഡ്, ഒന്ന് സ്വപ്നയുടെ മൊഴിയിൽ പറയുന്നത് യു എ കോൺസുലേറ്റ് ജനറലുമായി അനൗദ്യോഗികമായ കൂടിക്കാഴ്ച നടത്തി എന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ നയതന്ത്ര വിദഗ്ധൻ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു ടേം അദ്ദേഹം ഇതുവരെ കേട്ടിട്ടില്ലാന്ന്. ഇത് അനൗദ്യോഗിക കൂടിക്കാഴ്ചയാണെന്ന് സ്വപ്ന സുരേഷിന്റെ മൊഴിയിൽ വന്നതോടുകൂടി ഇതിന് ഔദ്യോഗിക പരിവേഷം ഇല്ലാതായി, ഇതിലെന്തോ നിഗൂഢത നമുക്ക് ആരോപിക്കാം. സ്വാഭാവികമാണ്, അനൗദ്യോഗികമെന്ന വാക്കല്ല സന്ദീപ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന, പ്രൈവറ്റ് മീറ്റിംഗ് എന്നാണ്, പ്രൈവറ്റ് മീറ്റിംഗ് എന്നാണ്, സ്വകാര്യമായ കൂടിക്കാഴ്ച എന്നാണ്. പ്രൈവറ്റ് അല്ല, സ്വകാര്യം എന്ന് പറഞ്ഞാൽ അനൗദ്യോഗികമാണല്ലോ മുഖ്യമന്ത്രി. അതല്ല ഞാൻ പറഞ്ഞത്, സ്വകാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചായ സർക്കാരത്തിനോ ഒരു കുശലാന്വേഷണത്തിനോ വിളിക്കാം എന്നാണല്ലോ മുരളീധരൻ നായർ കണങ്ങല്ലൂർ പറഞ്ഞത്. അല്ല 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 ഇല്ല ഇല്ല, അത് ഔദ്യോഗികമാണ്. ചായ സൽക്കാരത്തിന് വിളിച്ചാലും അത് ഔദ്യോഗികമാണ്, അത് രേഖപ്പെടുത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രേഖപ്പെടുത്താത്ത മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്, എനിക്ക് സ്വപ്ന സുരേഷിനെ പരിചയമേ ഇല്ല എന്ന് പറഞ്ഞു. അത് രണ്ടാമത്തെ കാര്യം, അതിന് നമ്മൾ ശ്രീ മുരളീധരൻ നായർ കണങ്ങല്ലൂർ ആ വിഷയത്തിൽ അദ്ദേഹത്തെ വലിച്ചെടുക്കേണ്ട. അല്ല ഞാൻ പറഞ്ഞത്, അതിൽ അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ മാത്രം ഒരു നോട്ട് ഇടണം എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല ഞാൻ പൂർത്തിയാക്കട്ടെ, ഡിസ്കസ് ചെയ്തല്ലോ അവിടെ, ഡിസ്കസ് ചെയ്തു. പ്രധാനപ്പെട്ട കാര്യം എന്താ ഡിസ്കസ് ചെയ്തത്, പോയിന്റ് ഓഫ് കോൺടാക്ട് ആയി ശിവശങ്കറിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഒന്ന്. പിന്നീട് ഈ ശിവശങ്കർ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ നമ്മളൊന്ന് പരിശോധിക്കുക. എല്ലാം അനൗദ്യോഗികമല്ലേ, ഈന്തപ്പഴം ഇറക്കുമതി ചെയ്തത് അനൗദ്യോഗികം, ഒരു രേഖയില്ല, എവിടെയില്ല. യു എ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് ഈന്തപ്പഴം ഇറക്കുമതി 17,000 ടൺ ഇറക്കുമതി ചെയ്തു, ഇത് എവിടെ കൊടുത്തു, ആർക്ക് കൊടുത്തു. ലൈഫിന്റെ ലൈഫ് കോൺട്രാക്ട് ശിവശങ്കർ ഹൈജാക്ക് ചെയ്തു എന്നാണ് സി ബി ഐ പറയുന്നത്. ശരി ശരി, ഞാൻ അതിലേക്ക് വരാം. ഈ 17,000 കിലോ ഇറക്കിയത് യു എ കോൺസുലേറ്റ് ആണ്, അത് വിതരണം ചെയ്യുകയാണ് ചെയ്തത്. അത് അവിടെ യു എ കോൺസുലേറ്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് 10,000 കിലോ ഇവിടെ വിതരണം ചെയ്തു എന്നതിന്റെ രേഖകളുണ്ട്. 7,000 കാര്യത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ സംശയമുണ്ട്. ആ വലിയ വലിയ സംശയമല്ലേ ഗോപീഷ്, ആരാണ് മൊഴി കൊടുത്തത്? അനുപമ ഐ എസ് ആണ് മൊഴി കൊടുത്തത്. ശിവശങ്കറിന്റെ വാക്കാലുള്ള ഉത്തരവ് മൂലം ശിവശങ്കർ ഈ കാര്യങ്ങൾ മുഴുവൻ, യു എ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുവൻ വാക്കാലുള്ള ഉത്തരവുകൾ കൊടുക്കുന്നു മുഖ്യമന്ത്രി ചെയ്ത പോലെ തന്നെ. എല്ലാം അനൗദ്യോഗികമായിട്ട് സമയമാണ്. ശ്രീ മുരളീധരൻ നായർ കണങ്ങല്ലൂർ, താങ്ക് യു വെരി മച്ച് സാർ. ഈ സമയത്ത് താങ്കൾ ഗോപി ഒരു നിമിഷം അനുവദിക്കുകയാണെങ്കിൽ, അതായത് ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ടിനെ ഇത്തരത്തിലുള്ള ഉയർന്ന മന്ത്രിമാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരോ ഒരാളോട് പറയുകയാണ് എന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇയാളായിരിക്കും എന്ന് പറയുന്നതിൽ ഒരു തെറ്റില്ല. കാരണം ഇവർക്കൊന്നും ദിവസവും അല്ലെങ്കിൽ ഇടയ്ക്കിടെ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥ ലെവലിൽ ഒരാളെ ഏർപ്പെടുത്തുന്നതിൽ തെറ്റില്ല. അത് പിന്നീട് ദുരുപയോഗപ്പെട്ടു എങ്കിൽ അത് മറ്റൊരു കാര്യമാണ്. അത് തന്നെ ദുരുപയോഗത്തിൽ മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നോ അറിയില്ലയോ എന്നുള്ള കാര്യത്തിനൊന്നും എനിക്ക് യാതൊരു അറിവുമില്ല, അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായമില്ല. പക്ഷെ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് വയ്ക്കുക എന്നൊരു പറയുന്നത് ഒരു അപരാധമല്ല. ശരി, വളരെയധികം നന്ദി ശ്രീ മുരളീധരൻ നായർ കടുങ്ങല്ലൂർ, താങ്ക് യു വെരി മച്ച് സാർ. ശ്രീ എച്ച് ഹഫീസ്, താങ്കളുടെ ഊഴമാണ് സമയമാണ്. ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാൻ ധൈര്യപ്പെടാത്ത രീതിയാണ് കേരളത്തിൽ യു ഡി എഫും ബി ജെ പിയും സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. അതായത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടെ മൊഴിയെടുത്ത് ഇവർ വേദവാക്യമായി അവതരിപ്പിക്കുന്നു, അതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. ശ്രീ എ എച്ച് ഹഫീസ്, താങ്കൾ ഈ ചർച്ച സശ്രദ്ധം വീക്ഷിച്ചല്ലോ, അതിൽ എം ലിജു പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആക്ഷേപം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടല്ലോ. ബി ജെ പിയുമായി ചേർന്ന് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയെക്ക് ഒരു സുരക്ഷാ മാർഗം ഒരുക്കുകയാണെന്നാണ്. സി പി എം മറച്ചാരോപിക്കുമ്പോൾ കോൺഗ്രസിന്റെ സംശയം മറ്റൊരു കൂട്ടുകെട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ശിവശങ്കറിന്റെ അറസ്റ്റ് പോലും നടക്കാത്തത് എന്ന്. എനിക്ക് പറയാമല്ലോ അല്ലേ? ഉറപ്പായും. ഹലോ, അതായത് ലിജു ആരോപിച്ചതുപോലെ തന്നെ ഞാൻ മറിച്ചൊരു ആരോപണം അങ്ങോട്ട് ഉന്നയിക്കുക. കോൺഗ്രസ് ആർ എസ് എസ് കൂട്ടുകെട്ടുകളുടെ ഫലമായാണ് സ്വപ്നയെപ്പോലെയുള്ള ഒരു സ്വർണ്ണക്കള്ളക്കടത്തുകാരിയിൽ നിന്നും ഐഫോൺ പോലെയുള്ള വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൈപ്പറ്റുകയും ഇഫ്താർ വിരുന്നിന് തൊട്ടടുത്ത പാളയം പള്ളിയിലെ മുസ്ലിയാരി ഒഴിവാക്കി സ്വപ്നയ്ക്ക് നോമ്പ് തുറക്കൽ വിഭവിക്കുകയും ചെയ്ത രമേശ് ചെന്നിത്തലയെ സംരക്ഷിക്കുന്നത് ഈ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായാണെന്ന്, അതിനെന്തെങ്കിലും പറയാനുണ്ടോ? തിരിച്ചൊരു ചോദ്യമാണ്. ലിജു പറഞ്ഞിട്ട് ഞാൻ മറുപടി പറയാം. ഹലോ ലിജു. ഗോപകൃഷ്ണൻ, ഇത്തരം നിലവാരം കുറഞ്ഞ ചോദ്യങ്ങൾക്ക് എന്തും മറുപടിയെങ്കിലും ഉണ്ടോ? രമേശ് ചെന്നിത്തല ഐഫോൺ കൈപ്പറ്റിയെന്ന ആരോപണം ഉന്നയിച്ച
കോടിയേരി ബാലകൃഷ്ണൻ വീട്ടിലോടിപ്പോയി അതുമായി ബന്ധപ്പെട്ട് ഒരു അഫിഡവിറ്റിൽ പരാമർശം പറഞ്ഞ സന്തോഷ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുകയില്ല എന്ന് പറഞ്ഞു അവസാനം ഈ കൊടുത്ത ഐഫോൺ കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രൈവറ്റ് പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിൻ്റെ കയ്യിൽ നിന്ന് കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് അവർ തന്നെ സമ്മതിച്ചു എന്നിട്ടും ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഞാനത് ബാലിശമെന്ന് പോലും ഞാൻ പറയുന്നില്ല ഇത്തരം നുണകൾ പച്ച നുണകളൊന്നും പറയിപ്പിക്കാൻ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത്രയും നിലവാരം കുറഞ്ഞ ഗോപികൃഷ്ണൻ ചിരി പൊട്ടും കാരണം നിലവാരം കുറഞ്ഞ ചർച്ചയിലേക്ക് ഞാനും വന്നുപോയി അതുകൊണ്ട് ആ നിലവാരം കുറഞ്ഞ ചിരി എനിക്ക് കേട്ടേ പറ്റത്തുള്ളൂ ഞാൻ ഈ കാര്യത്തിലേക്ക് വരാം അതായത് ലിജു ആരോപണങ്ങൾ നിശ്ചയിക്കുന്നത് ലിജുവിൻ്റെ നിഷേധം രമേശിന്റെ തല നിഷേധിച്ചിട്ടില്ല എന്റെയും ലിജുവിന്റെ സുഹൃത്തായ ഹബീബിന്റെ കയ്യിൽ കിടക്കുന്ന ആ കാര്യം പ്രതിപക്ഷ നേതാവ് വിശദമായ വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹം വിശദീകരിച്ചതാണ് ഈ കാര്യങ്ങൾ അല്ല വിശദീകരിച്ച നിങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണത്തിൽ തൃപ്തിയാകുകയും മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിലും സി പി എം സെക്രട്ടറിയുടെ വിശദീകരണത്തിൽ എവിടെയാണ് പോരായ്മകൾ എന്ന് പറയും പിഴവുകൾ എന്തൊക്കെയാണ് വിശദീകരണത്തിൽ പറയൂ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഐഫോൺ എന്ന് പറഞ്ഞല്ലോ അല്ല ഇപ്പോൾ ഇപ്പോൾ യൂണിടെക് എം ഡി ഈപ്പന്റെ അഫിഡവിറ്റിനകത്ത് ഒരു കാര്യം വന്നപ്പോൾ അല്ലെങ്കിൽ അതിലൊരു പരാമർശം ചർച്ചാ വിഷയമായപ്പോൾ കോൺഗ്രസ് നേതാക്കൾ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ എൻ്റെ പ്രിയ അനുജൻ ലിജു അടക്കമുള്ള ഒരു പറഞ്ഞ കാര്യം ലിജു ഞാനും തമ്മിലുള്ള ബന്ധം 10-22 വർഷത്തിൽ കൂടുതലുണ്ട് അവിടെ ലിജുവിനെ ആക്ഷേപിക്കാനൊന്നും ഞാൻ നിൽക്കില്ല തിരിച്ചു അങ്ങനെ തന്നെയാണ് അപ്പം ഞങ്ങൾ തമ്മിൽ ആദ്യമായാണ് ഇതുപോലൊരു ചർച്ചയിൽ മുഖാമുഖം വരുന്നത് പലപ്പോഴും ഒഴിഞ്ഞു മാറാറുണ്ട് പക്ഷേ ഈ ഒരു കാര്യം ഞാൻ പറയുന്നു ആ ലിജുവിന് പോലും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് യൂണിടെക് എം ഡി ഈപ്പൻ്റെ അഫിഡവിറ്റിനകത്ത് ചർച്ച വന്നപ്പോൾ പറഞ്ഞു ഒരു പ്രതിയുടെ വാക്കുകൾ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം കടമെടുക്കുന്നു എന്ന് ഇത്രയും നികൃഷ്ടമായ കേസിൽ പ്രതിയായിരിക്കുന്ന സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായിരിക്കുന്ന എൻ ഐ കേസിൽ പ്രതിയായിരിക്കുന്ന കസ്റ്റംസ് കേസിൽ പ്രതിയായിരിക്കുന്ന ഇ ഡി കേസിൽ പ്രതിയായിരിക്കുന്ന സ്വപ്നയുടെ കുറ്റാന്വേഷണ മൊഴികളിൽ കുറ്റ ചോദ്യം ചെയ്യലിൽ വന്ന വാക്കുകളെടുത്ത് അടർത്തിയെടുത്ത് ചർച്ച ചെയ്യുന്നതിന് ഇക്കാര്യത്തിൽ ഒരു ഉളുപ്പില്ലേ അതാണ് വ്യത്യാസം ഇടതുപക്ഷത്തിനെതിരെ എന്താരോപണം വന്നാലും അത് ചർച്ചയാകുക മറിച്ച് കോൺഗ്രസിനോ ബി ജെ പിക്കെതിരെ ഒരു ആരോപണം വന്നാൽ അത് പ്രതിയുടെ വാക്കുകൾ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച് കളയുക അതിന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ കാണുന്ന ഒന്നോ രണ്ടോ കതിരിട്ട മാന്യദേഹങ്ങൾ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ലക്ഷക്കണക്കിന് വരുന്ന അനുഭാവികൾ നിഷ്പക്ഷർ ഇതൊക്കെ വീക്ഷിക്കുന്നത് ഇത്തരം ചർച്ചകളെ പുച്ഛത്തോടെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് സി പി എം അതിൽ നിന്ന് വിട്ടുനിന്നതെന്നുള്ള കാര്യം ഈ വൈകിയ വേളയിലെങ്കിലും അവതാരകനും എൻ്റെ പ്രിയപ്പെട്ട സഹപാനലിസ്റ്റുകളും അംഗീകരിക്കണം ഞാനിത് ചർച്ചയ്ക്ക് തുടങ്ങിയ സമയത്ത് തന്നെ സന്ദീപിന് ഒരു മറുപടി പറയണമെന്ന് പറഞ്ഞാൽ ഈ രണ്ടാം ഘട്ടം ആരംഭിച്ചപ്പോൾ തന്നെ അബ്ദുള്ള കുട്ടിയും കുഞ്ഞാലിക്കുട്ടിയും സന്ദീപിന് ഒരുപോലെ ആയിരിക്കും ഹഫീസും സുധീറും ഒരുപോലെ ആയിരിക്കും അതുപോലല്ല യു എയും പാകിസ്ഥാനും ഒരു വ്യത്യാസമുണ്ട് 25 ലക്ഷത്തോളം വരുന്ന നമ്മുടെ മലയാളി സഹോദരങ്ങൾ കന്നം കൊടുക്കുന്ന രാജ്യമാണ് യു എ പാകിസ്ഥാൻ നമ്മുടെ ശത്രുരാജ്യമാണ് ഇന്ത്യ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ് യു എ കോൺസുലേറ്റിലെ പ്രതിനിധിയോട് സംസാരിച്ചതും പാകിസ്ഥാൻ പ്രതിനിധിയോട് സംസാരിക്കുന്നു എന്ന് പറയുന്നതും തന്നെ ചിന്തിക്കാൻ പോലും ഒരു രാജ്യസ്നേഹി കഴിയില്ല സന്ദീപേ ചാണകത്തിൽ ചവിട്ടുന്നതുകൊണ്ട് അങ്ങ് ഈ കാര്യം പറയരുത് അങ്ങ് ആ കാലൊന്ന് കഴുകിയിട്ട് അങ്ങ് ചിന്തിച്ച് സംസാരിക്കണം അപ്പോൾ യു എയുടെ വില മനസ്സിലാക്കും എത്രയോ മലയാളി സഹോദരങ്ങൾ അങ്ങയുടെ അടക്കമുള്ള ഞാൻ വിശ്വസിക്കുന്ന അങ്ങയും യു എയിൽ പോയി ജോലി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ് അങ്ങക്ക് പാകിസ്ഥാനികളിൽ നിന്നുണ്ടായ അനുഭവമാണ് യു എയിൽ നിന്നുണ്ടായിട്ടുള്ളത് അല്ലല്ലോ ഒരിക്കലും യു എ കോൺസുലേറ്റ് എന്ന് പറയാൻ നമ്മുടെ സൗഹൃദ രാജ്യം 25 ലക്ഷം മലയാളികൾക്ക് അന്നം കൊടുക്കുന്ന രാജ്യം ആ രാജ്യത്തെ പാകിസ്ഥാനോട് ഉപമിച്ചതിന് അങ്ങേയറ്റം വേദനയുണ്ട് അങ്ങേ അത് പിൻവലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു 10,000-7,000 കിലോ ഈന്തപ്പഴം ഇറക്കിയതിന് 17,000 കിലോ അങ്ങ് പെരിപ്പിച്ച് കാണിച്ചു പതിനേഴായിരം കിലോ ഇറക്കിയതേ അല്ല 17,000 കിലോ ഇറക്കിയത് കൊണ്ടുവന്നത് നേരെ കൊണ്ടുപോയി കേരള സ്റ്റേറ്റ് മുഖ്യമന്ത്രിയുടെ ഒന്നാം നമ്പർ സ്റ്റേറ്റ്കാരനല്ല കേന്ദ്ര ഏജൻസികളുടെ കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്ത് പുറത്തുവിട്ടതാണ് അത് ഈ നോമ്പുകാലത്ത് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് നോമ്പ് തുറക്കാൻ കൊടുത്തത് ബി ജെ പിക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരിക്കും പക്ഷേ ലിജു അങ്ങേ അതിന് കൂട്ടു നിൽക്കരുത്
ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി നിങ്ങൾ ഖുർആനെതിരെ ആയുധമെടുക്കരുത്, കോൺഗ്രസ്സുകാർ ആയുധമെടുക്കരുത്. ഗോപികൃഷ്ണൻ ചിരിച്ച് പ്രോത്സാഹിപ്പിച്ചിരും. ഗോപികൃഷ്ണൻ പഠിച്ച കളരി വേറെയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് അത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അദ്ദേഹത്തിന് വേണ്ടത് ഇടതുപക്ഷത്തിന്റെ രക്തമാണ്, അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. ഈ ഖുറാൻ എന്ന് താങ്കൾ ഇങ്ങനെ ആവർത്തിച്ചു പറയണ്ട, അതൊരു മതഗ്രന്ഥം ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട ചട്ടലംഘനത്തെ കുറിച്ചാണ് ആ ചർച്ച. അത് ഭഗവത്ഗീത ആയാലും ശരി, ബൈബിൾ ആയാലും ശരി, ഖുറാൻ ആയാലും ശരി. അപ്പോൾ അപ്പോൾ ഇതിനൊന്നും ഒരു വർഗീയ നിറം കൊടുത്തുകൊണ്ട് ഈ ചർച്ച കൊണ്ടുപോകാൻ ഞാൻ പഠിച്ച കളരി അനുസരിച്ചും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. ഞാൻ പഠിച്ച വേറെ കളരിയിലാണെങ്കിൽ പോലും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. ശ്രീ ഹഫീസ്, താങ്കൾ പഠിച്ച കളരിയിലല്ല ഞാൻ പഠിച്ചത്, പക്ഷെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. എന്റെ ചോദ്യം ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു അതങ്ങനെ നടക്കട്ടെ. അല്ല, പക്ഷെ പ്രശ്നം അതല്ലല്ലോ. പ്രശ്നം ഇവിടെ ഈ CPM സഹായം ഒരുക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയമാണ് കോൺഗ്രസിനുള്ളത്. മറുപടിയാണ് പറഞ്ഞത്, അതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല പാളയം പള്ളിയിലെ, അത് 1.5 കിലോമീറ്റർ കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന പാളയം പള്ളിയിലെ ഇമാമിനെ ഒഴിവാക്കിയിട്ട് സ്വപ്നയെ വിളിപ്പിച്ചു ഇഫ്താർ വേണ്ടി നോമ്പ് തുറപ്പിച്ചു? മറുപടിയുണ്ടോ? വിശദീകരണമുണ്ടോ? ചിത്രങ്ങൾ നിങ്ങളുടെ കയ്യിൽ കാണും, പക്ഷെ നിങ്ങൾ പുറത്ത് വിടില്ല. ഞാൻ അയച്ചു തരാം. ലിജുവിന് മറുപടിയുണ്ട്. പ്രതിപക്ഷ നേതാവ് നടത്തിയ ഇഫ്താർ പാർട്ടിയിൽ ഞാൻ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുക്കാറുണ്ട്. അതിൽ BJP നേതാക്കന്മാർ പങ്കെടുക്കാറുണ്ട്, CPM നേതാക്കന്മാർ പങ്കെടുക്കാറുണ്ട്, നിയമസഭാ സാമാജികർ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും പങ്കെടുക്കാറുണ്ട്, UAE കോൺസുലേറ്റ് ഉൾപ്പെടെ കത്ത് കൊടുക്കാറുണ്ട്. UAE കോൺസുലേറ്റിന് ഉൾപ്പെടെ കത്ത് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് വന്നവരിൽ സ്വപ്ന സുരേഷോ ആരെങ്കിലൊക്കെ ഉൾപ്പെട്ടതിൽ പ്രതിപക്ഷ നേതാവിന് അതിന് ഉത്തരവാദിത്തമില്ല. അദ്ദേഹം അത് സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുപോലെ അല്ലല്ലോ. പക്ഷേ ചെന്നിത്തലയുടെ ഇഫ്താർ പാർട്ടി ലിജുവിന്റെ ശ്രദ്ധയിലേക്ക് ചെന്നിത്തലയുടെ ഇഫ്താർ പാർട്ടിയിൽ ചെന്നിത്തലയ്ക്ക് വിളമ്പി കൊടുത്ത സ്വപ്നയാണ്. ഫോട്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അയച്ചുതരാം. എത്ര ബാലിശം! യഥാർത്ഥം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇത്രയും കഴിഞ്ഞ 1100 ദിവസക്കാലത്തെ ആരോപണങ്ങൾക്കിടയിൽ സാധാരണഗതിയിൽ വളരെ തരംതാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പല ഇപ്പം CPM നേതാക്കന്മാരിൽ തന്നെ പലരും അത്തരത്തിൽ പറയുന്നുണ്ട്. അവർ പോലും ഉന്നയിക്കാത്തൊരു ആരോപണമാണ് ഇത്തരം ഒരു ടെലിവിഷൻ ചർച്ചയിൽ. ഇത്തരം ബാലിശം അല്ലെങ്കിൽ ഞാൻ പറയും ഇത്തരം തരംതാണ് ആരോപണം. നമുക്കൊരു മാധ്യമ ചർച്ചയുടെ നിലവാരം വിട്ട് താഴോട്ട് പോകരുതെന്ന് എനിക്കാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ കൃത്യമായി ഇവിടെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മറുപടി. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ സംശയിക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായം പറഞ്ഞു. അതിൽ കുറ്റപത്രമുണ്ട്, അതിനകത്ത് മൊഴികളുണ്ട്. അത് കേവലം ഒരു മൊഴിയല്ല, ഒരു ഇൻട്രോഗേറ്റിംഗ് ഏജൻസി കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾ അന്വേഷിച്ച് അവർക്ക് കിട്ടിയ മൊഴികൾ, അത് എന്തുകൊണ്ട് വൈരുദ്ധ്യമുണ്ടെന്ന് അവർ തന്നെ വ്യക്തമാക്കിയ കുറ്റപത്രം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു ചർച്ച മുന്നോട്ട് പോകുമ്പോൾ വെറുതെ ഗോസിപ്പ് അല്ലെ, ഒരു ഒരു നിലനിൽപ്പില്ലാത്ത കാര്യങ്ങൾ. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് ഒരു ഐഫോൺ ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. വളരെ കൃത്യമായ ആരുടെയൊക്കെ കയ്യിലുണ്ടെന്ന് അദ്ദേഹം തെളിവ് സഹിതം പറഞ്ഞു. DGP കത്ത് കൊടുത്തു, ഇത് ആരുടെയൊക്കെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. വളരെ വിശദമായ തെളിവുകളോടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിൻ്റെ കയ്യിൽ ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റിൽ സെക്രട്ടേറിയറ്റ് തീപിടുത്തം അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ഈ ഫോൺ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കിട്ടിയ ആളും നിഷേധിച്ചില്ല, കോടിയേരി ബാലകൃഷ്ണൻ നിഷേധിച്ചില്ല, രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ വെറുതെ ഒരു ടെലിവിഷൻ ചർച്ചയിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ അസത്യം സത്യമായി മാറും. അതൊരിക്കലും ശരിയായ രീതിയല്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എന്താണെങ്കിലും ഇപ്പോൾ ശ്രീ ഹഫീസിലൊക്കെ ഇപ്പം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൗത്യം, CPM നേതാക്കന്മാരെല്ലാം ഷെഡ് വിട്ടുപോയി. ഒരാൾക്ക് ഈ വിഷയത്തെ ചർച്ച ചെയ്യാനുള്ള ധൈര്യവും ഇല്ല, അവരെ വിടാനുള്ള മനസ്സ് CPM ഇല്ല. അപ്പോൾ വിധിക്കപ്പെട്ട ദൗത്യമായിട്ട് വരുന്ന ഇടതുപക്ഷ പ്രതികൾക്ക് ഇങ്ങനെ എന്ത് വേണമെങ്കിലും ഇപ്പോൾ CPM ആളെ പറയാമല്ലോ, ഞങ്ങളാരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അവർ പറയുന്നതിന് ഞങ്ങൾക്ക് എന്ത് വേണമെന്ന് പറയാമല്ലോ. എനിക്ക് തോന്നുന്നു അത്തരം ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇടവേളയ്ക്ക് മുമ്പ് എനിക്കൊരു കാര്യം വിശദീകരിക്കാനുള്ള സമയം തരണം.
തന്നു ഗോപീഷൻ ഹലോ തന്നു കഴിഞ്ഞു കേൾക്കാമോ ഞാൻ പറയുന്നത് ആ എനിക്ക് പറയാമല്ലോ ആദ്യമായി പറയാനുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ആരെങ്കിലും അല്ല എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് സി പി എം നേതാക്കളല്ല എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചതെന്നും നിങ്ങളുടെ ക്ഷണപ്രകാരമാണ് ഞാൻ എത്തിയ ഒരതിഥിയാണ് ഞാനെന്നും പറയാനുള്ള ഒരു മര്യാദ അങ്ങയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തെറ്റായ ഒരു സന്ദേശം പ്രേക്ഷകരിൽ എത്തിക്കുക എന്നുള്ളതാണ് ലിജു ഉദ്ദേശിക്കുന്നത് അതല്ല എന്ന് അങ്ങേക്കറിയാം സി പി എം നിയോഗിച്ച ആളല്ല ഞാനെന്ന് അങ്ങേക്കറിയാം എന്നിട്ടും ലിജുവിൻ്റെ ആ വാക്കുകൾ അങ്ങ് നിശബ്ദത കൊണ്ട് സൂവിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അഭ്യർത്ഥനയുണ്ട് ഇവിടുത്തെ എം എൽ എമാരെ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും എം എൽ എമാർ പങ്കെടുത്ത ഒരു ചർച്ചയാണ് പങ്കെടുത്ത ഒരു വിരുന്നാണ് രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നടന്നതെന്ന് പറഞ്ഞു ആ വിരുന്നിൽ എങ്ങനെ സ്വപ്ന പങ്കെടുത്തു എന്ന് പറയുന്ന അത്രയ്ക്ക് ബന്ധം ആ സ്വപ്നയുമായി ഇവരുമായിട്ടുള്ള ഈ എന്നെ കേന്ദ്രവും ഇ ഡിയും ഒക്കെ കോൺഗ്രസിനെ സംരക്ഷിക്കാനുള്ള നിയോഗത്തിൻ്റെ ഭാഗമായി തീർച്ചയായിട്ടും ഒരിക്കലും രമേശ് ചെന്നിത്തലയും സ്വപ്നയും തമ്മിലുള്ള ബന്ധം അന്വേഷിച്ചിട്ടില്ല അന്വേഷിച്ചിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു എൻ്റെ പേര് സ്റ്റാഫ് അംഗം ഹബീബിൻ്റെ കയ്യിൽ കിടക്കുന്നത് അവിടെ നിന്ന് കിട്ടിയ വാച്ചാണെന്ന് അത് ഹബീബ് നിഷേധിച്ചിട്ടുമില്ല ഹബീബ് കൊള്ളക്കാരനാണെന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ സ്വന്തം മുതലാളി എന്ന് തന്നെ ഞാൻ ചെന്നിത്തലയെ വിശേഷിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് ലിജുവിന് പറയില്ല പണ്ടങ്കാണ്ടോ കൊടിയേരി ബാലകൃഷ്ണൻ്റെ ഗണന റിംഗ് റൗണ്ടിലുണ്ടായിരുന്ന ഒരു പോലീസുകാരന് കിട്ടി എന്ന് പറഞ്ഞു കിടക്കുന്നു അത് സി പി എമ്മിൻ്റെ തലയിൽ വെക്കാൻ നോക്കുന്നു പോലീസ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഒന്നും വേണ്ട 2019 ഡിസംബർ മാസം നടന്ന ചടങ്ങിൽ ആര് ക്ഷണിച്ചിട്ടാണ് രമേശ് ചെന്നിത്തല യു എ കോൺസുലേറ്റിൽ പോയത് ഇ ഡി അന്വേഷിച്ചോ അത് ഏത് പ്രോട്ടോക്കോളാണ് അതിന് മുഖ്യമന്ത്രിക്ക് അതിനെ വിദേശകാര്യ പ്രതിനിധിയുമായി സംസാരിക്കാൻ പറ്റില്ല രമേശ് ചെന്നിത്തലയ്ക്ക് പങ്കെടുക്കാം രമേശ് ചെന്നിത്തലയുടെ കണ്ടോൺമെൻറ്റ് ഹൗസിൽ പോയി ക്ഷണിക്കാം അതൊന്നും ചർച്ചയില്ല അതിനൊന്നും കുറിച്ചൊന്നും അന്വേഷണമില്ല നിങ്ങൾക്ക് വേണ്ടത് പിണറായി വിജയൻ്റെ രക്തമാണ് സി പി എമ്മിൻ്റെ രക്തമാണ് അത് വിട്ടുതരാൻ സി പി എം പ്രവർത്തകർ ചർച്ചയ്ക്ക് വന്നില്ലെങ്കിൽ പോലും ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് വരുന്ന നിഷ്പക്ഷരും ഇടതുപക്ഷ സഹയാത്രികരുമുണ്ട് അതിൻ്റെ ഭാഗമായി 24 News എന്നുള്ള ക്ഷണപ്രകാരം എത്തിയ ആളാണ് ഞാൻ അല്ലാതെ അല്ല അതൊന്ന് വിശദീകരിച്ചു കൊടുക്കണം ശരി അല്ല താങ്കൾ വിശദീകരിച്ചല്ലോ അതിനകത്ത് അല്ല അല്ല എം ലിജു ഉദ്ദേശിച്ചത് അതല്ല താങ്കൾ ക്ഷണിക്കപ്പെട്ട അതിഥിയാണ് അങ്ങനെയാണ് വന്നതെന്നൊക്കെ ശ്രീ എം ലിജുവിന് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം അതിന്റെ മറ്റു ചില അതിന്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിളിലാണ് അദ്ദേഹം അത് പറഞ്ഞത് അത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് താങ്കൾ അതിന് മറുപടി പറയട്ടെ എന്ന് വിചാരിച്ചത് അല്ലാതെ താങ്കൾ 24 ക്ഷണിച്ചിട്ട് വന്ന അതിഥിയാണെന്ന് മനസ്സിലാക്കാനൊക്കെ അദ്ദേഹത്തിന് കഴിയുമല്ലോ അദ്ദേഹവും അങ്ങനെ തന്നെ വന്നിട്ടുള്ള അതിഥികളിൽ ഒരാളാണ് ശ്രീ എം ലിജു ഈ ഇനിയും പൂർണ്ണമായി പൂർത്തിയാക്കപ്പെടാത്ത അന്വേഷണത്തിൽ അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയം കൂടി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ഇനി സ്വർണ്ണക്കടത്ത് വിഷയത്തിലും അനുബന്ധ വിഷയങ്ങളിലും എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് കേന്ദ്ര ഏജൻസികളാണ് അന്വേഷിക്കുന്നത് അന്വേഷണ ഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നു അവിടെയും നിങ്ങൾക്ക് സംശയമുണ്ട് ഇനി എന്ത് നിലപാട് നിങ്ങൾ സ്വീകരിക്കും ഞങ്ങൾ ഈ വിഷയത്തിൽ ഇതുവരെ പുറത്തു വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആണ് നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത് തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും നിലപാടുകളിലുള്ള സംശയം അത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസാവട്ടെ ലൈഫാകട്ടെ കൺസൾട്ടൻസികളാകട്ടെ ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കാൻ വന്നു ഞങ്ങൾ അന്വേഷണ ഏജൻസികളുടെ വിശ്വാസത്തിലെടുത്തു പക്ഷെ അന്വേഷണ ഏജൻസികൾ തന്നെ സമർപ്പിച്ചിട്ടുള്ള ഇടക്കാല റിപ്പോർട്ടുകൾ ഇപ്പം തന്നെ അവസാനം പുറത്തു വന്ന ഇ ഡിയുടെ കുറ്റപത്രം ആ കുറ്റപത്രത്തിലെ സാഹചര്യങ്ങൾ വെച്ചിട്ട് അതിലെ ഡിജിറ്റൽ തെളിവുകൾ അതിലെ സംഭാഷണങ്ങൾ ലൈഫുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഇതിലൊക്കെ ഈ ഇത്രയും തെളിവുകൾ വന്നിട്ടും കുറ്റാന്വേഷണ ഏജൻസികൾ ശ്രീ ശിവശങ്കരനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നതിൽ കാണിക്കുന്ന ഒരു അമാന്തവും ഒരു വൈമനസ്യവും ചില സംശയങ്ങൾ ഉയർത്തുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് അതാണ് ഞാൻ പ്രകടിപ്പിച്ചത് എന്ന് വെച്ചാൽ ഇപ്പം നാളെ നടക്കുന്ന അന്വേഷണം ഒന്നും വിശ്വാസമില്ലാതെ ഞങ്ങൾ പറയുന്നില്ല കൂടുതൽ ശക്തമായ തെളിവുകൾ സമാഹരിച്ച് കൃത്യമായി ബുക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും പക്ഷെ നിലവിൽ വന്നിരിക്കുന്ന തെളിവുകൾ തന്നെ വലിയ സംശയങ്ങൾ ഉണർത്തുന്നതാണ് ശ്രീ ശിവശങ്കരനെ പോലുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ മതിയാകുന്നതാണ് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ് ലൈഫ് ഇടപാടുൾപ്പെടെ നടത്തിയ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതാണ് അതോടൊപ്പം തന്നെ സി പി എമ്മുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് നിരവധി വ്യക്തികൾ ശ്രീ ജലീൽ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിലും ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ പല സംശയങ്ങളും നിലനിൽക്കുമ്പോഴും തുടർ നടപടികൾ ഉണ്ടാകാത്തതിൻ്റെ കാര്യത്തിൽ ഉള്ള സംശയങ്ങളാണ് ഞാൻ പ്രകടിപ്പിച്ചത് ഞാൻ ഏജൻസികളെ ഔട്ട്റേറ്റായി തള്ളിക്കളയുന്നില്ല പക്ഷെ വരും ദിവസങ്ങളിൽ ഈ ഏജൻസികൾക്ക് വിശ്വാസം തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയ തെളിവുകളിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ വ്യക്തമാക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംശയങ്ങൾ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും അല്ല അതിന് കോൺഗ്രസ് ഇനിയിപ്പോൾ ഈ രാഷ്ട്രീയമായി വിഷയം അതായത് ഇത് ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന സംശയത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ്
ഈ അന്വേഷണ ഏജൻസികൾ കളക്ട് ചെയ്തിട്ടുള്ള മൊഴികളെ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ രാഷ്ട്രീയമായി ഈ സർക്കാരിനെതിരെ നീങ്ങുന്നത്? അപ്പോൾ അവിടെ ഒരു പ്രകടമായ വൈരുദ്ധ്യം ഉണ്ടല്ലോ ശ്രീലിജു. അങ്ങനെയല്ല, കളക്ട് ചെയ്യപ്പെട്ട മൊഴികളെ എങ്ങനെ ഒഴിച്ചു നിർത്താൻ സാധിക്കും? ഇപ്പൊ കളക്ട് ചെയ്യപ്പെട്ട ഇവർ പറഞ്ഞ മൊഴികൾ, ഉദ്യോഗസ്ഥർ പറഞ്ഞ മൊഴികൾ, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് അവരിൽ നിന്നും ഗ്രാബ് ചെയ്തെടുത്ത മൊഴികൾ, പക്ഷെ ആ മൊഴികൾ ഉണ്ടായിട്ടും നടപടികൾ ഉണ്ടാകത്തില്ല സംശയമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നേരത്തെ തന്നെ വാട്സാപ്പ് സന്ദേശത്തിന്റെ കാര്യം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ലോക്കർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപാടുകൾ, ആ ലോക്കറിനുള്ളിൽ 1 കോടി രൂപ കണ്ടെത്തുന്നു, 1 കിലോ സ്വർണം കണ്ടെത്തുന്നു, തുടർച്ചയായി പണമിടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യം, അതിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഫോർവേഡ് ചെയ്തപ്പോൾ ഫോർവേഡ് ഇതായിരിക്കും എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൽ തന്നെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പാരഗ്രാഫ് നമ്പർ 15 എന്നെനിക്ക് തോന്നുന്നു, അതിൽ പിന്നെ ED പറയുന്നത് ഇത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കിട്ടിയ കമ്മീഷനാണ് 1 കോടി രൂപ എന്ന് ഞങ്ങൾക്ക് കരുതുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിൻ്റെ റോളുകൾ ഇനിയും വ്യക്തമാകാനുണ്ട്. അപ്പോൾ ഇത്തരം പല സംശയങ്ങൾ ഉണർത്തുകയും അതോടൊപ്പം തന്നെ നിലവിൽ പുറത്തു വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകാതെ ഇരിക്കുമ്പോൾ ചോദ്യങ്ങൾ ഉയരും, സ്വാഭാവികമാണ്. ശരി, അതിന്റെ അർത്ഥം പരിപൂർണമായ അന്വേഷണത്തെ തള്ളിക്കളഞ്ഞു എന്നല്ല. മനസ്സിലായി, മനസ്സിലായി. ശ്രീ സന്ദീപ് വാര്യർ, അങ്ങനെയാണെങ്കിൽ ഇത് ഈ കോൺഗ്രസും ഈ ഒരു സംശയം മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് കുറെ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ടല്ലോ. ഈ ചോദ്യം കുറേ ദിവസമായി കോൺഗ്രസിന്റെ വക്താക്കൾ ഉന്നയിക്കുന്നത് കൊണ്ട് മറുപടിയും അതുപോലെ തന്നെ ആവർത്തന വിരസമായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകരോട് ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് ആ മറുപടിയിലേക്ക് കിടക്കുകയാണ്. കാരണം കോൺഗ്രസ് ഇവിടെ പറയുന്നത് BJP യും CPM തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്ന രീതിയിലാണ് അവർ അവതരിപ്പിച്ചു വരുന്നത്. കഴിഞ്ഞ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ലിജു അങ്ങനെയാണ് പറഞ്ഞത്. വാസ്തവത്തിൽ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ആര് തമ്മിലാണ് ഉള്ളത്? നോക്കൂ, ഈ വിഷയം വന്നപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യം, അതുകൊണ്ട് ഒരു ആവർത്തന വിരസത ഉണ്ടാകാം. ഈ വിഷയം മുഴുവൻ, ചർച്ച മുഴുവൻ അവസാനിപ്പിക്കാൻ വേണ്ടി ടെക്നിക്കലായിട്ട് പാസ്സാവില്ല എന്നുറപ്പുള്ള ഒരു അവിശ്വാസ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ച് അതോടുകൂടി ഈ വിഷയവും സമരങ്ങളും എല്ലാം തെരുവിൽ അവസാനിപ്പിക്കാൻ വേണ്ടി സഹായിച്ചു കൊടുത്തത് പിണറായി വിജയനെ സഹായിച്ചത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്, UDF ആണ്. അന്നത്തോടുകൂടി ഈ ചർച്ച മുഴുവൻ, രാഷ്ട്രീയ സമരങ്ങൾ, തെരുവിലെ സമരങ്ങൾ മുഴുവൻ അവസാനിപ്പിക്കുകയും പിണറായി വിജയനെ സമരങ്ങളിൽ നിന്ന്, ബഹുജന പ്രക്ഷോഭത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത് UDF ആണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സാങ്കേതികമായി പരാജയപ്പെടും എന്നുറപ്പുള്ള സന്ദർഭത്തിൽ ലാസ്റ്റ് റിസോർട്ട് എന്ന രീതിയിലാണ് പ്രതിപക്ഷം ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ലാസ്റ്റ് റിസോർട്ട് അല്ല, അവസാനത്തെ ആയുധമായിട്ടല്ല എടുത്തത്. ഇത് ഈ ചർച്ച അവസാനിപ്പിക്കാൻ വേണ്ടി ആദ്യം തന്നെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു, അതൊന്നാമത്തെ കാര്യം. എന്തുകൊണ്ട് ചർച്ച വീണ്ടും നീണ്ടു? അന്ന് വൈകിട്ട് സെക്രട്ടേറിയറ്റിൽ തീപിടുത്തം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ വിഷയങ്ങൾ മുഴുവൻ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന UDFഉം LDFഉം തമ്മിൽ നടത്തിയിരുന്നു. സെക്രട്ടേറിയറ്റിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ അവിടെ BJP യുടെ സംസ്ഥാന അധ്യക്ഷൻ കടന്നു ചെല്ലുകയും ഇതൊരു വലിയ ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റുകയും ചെയ്തപ്പോഴാണ് പിണറായി വിജയന്റെയും രമേശ് ചെന്നിത്തലയും കയ്യിൽ നിന്ന് വിഷയം കൈവിട്ടു പോയത്. ഒന്ന്, രണ്ട്, രമേശ് ചെന്നിത്തല നടത്തിയ രണ്ടാമത്തെ പ്രസ്താവനയുണ്ടല്ലോ, എന്താണത്? നിങ്ങൾക്കൊരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ പോരായിരുന്നോ? എന്തിനാണ് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കക്ഷത്തിന് ചുവട്ടിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുത്തത് എന്ന് പിണറായി വിജയനോട് ചോദിച്ചതാരാണ്? രമേശ് ചെന്നിത്തല ചോദിച്ചില്ലേ? അപ്പൊ കാലങ്ങളായി കേരളത്തിൽ നടക്കുന്ന ഇത്തരം അഴിമതികൾ, കൊള്ളകളൊക്കെ പരസ്പരം ഒത്തുതീർന്നിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആ വാർത്താ സമ്മേളനം. മൂന്നാമത്തെ ഉദാഹരണം, BJP സമരം നിർത്തിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ രമേശ് ചെന്നിത്തലയോടും മുല്ലപ്പള്ളി രാമചന്ദ്രനോടും ഫോൺ ചെയ്ത് സമരം നിർത്താൻ അഭ്യർത്ഥിച്ചപ്പോ ഞങ്ങൾ ഇത് അരമണിക്കൂർ മുൻപേ നിർത്തി എന്ന് പറഞ്ഞതാണ് രമേശ് ചെന്നിത്തല. BJP യുടെ സംസ്ഥാന അധ്യക്ഷനോട് സമരം നിർത്താൻ അഭ്യർത്ഥിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ ഈ സമരം നിർത്താൻ പോകുന്നില്ല, ഞങ്ങൾ സഹപ്രവർത്തനോട് ആലോചിച്ച് സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചു. അവസാനം BJP തെരുവിൽ സമരവുമായി മുന്നോട്ട് പോയപ്പോൾ ഗത്യന്തരമില്ലാതെ ഹസൻ വന്ന് പത്രസമ്മേളനം നടത്തി UDF സമരം റീസ്റ്റാർട്ട് ചെയ്യുകയില്ല ചെയ്ത്, ഒരിക്കൽ ഓഫ് ചെയ്ത് വെച്ച് സമരം UDFന് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ UDFഉം LDFഉം ഈ അഴിമതികൾ, സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള വിഷയം മൂടി വെക്കാൻ വേണ്ടി, കാരണം ഇതിന്റെ ആരോപണം ചെന്നെത്തുന്നത് തീർച്ചയായിട്ടും iPhone അടക്കമുള്ള വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ആപ്പിൾ വാച്ച് ആണല്ലോ പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫിന്റെ കയ്യിൽ ഉള്ളത്. അപ്പൊ ഇത്തരം ആരോപണങ്ങൾ മുഴുവൻ ചെന്ന് തറയ്ക്കുന്നത് UDFന്റെയും LDFന്റെയും നേതാക്കളിലാണ്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുള്ളത് UDFന്റെ നേതാക്കൾക്ക്. മറിച്ച് ഈ സംവാദങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് നിലപാടുകൾ അറിയിക്കുകയല്ലേ വേണ്ടത്? ഇത് ഇതുപോലെയുള്ള ഒരു ജനാധിപത്യ പരിസരത്തിന് യോജിച്ചതാണോ ഈ നിലപാട്? ആക്ഷേപങ്ങളാണ്, വസ്തുതാ വിരുദ്ധമാണ്, നിലനിൽക്കാത്തതാണ്, അടിസ്ഥാനമില്ലാത്തതാണെങ്കിൽ ചർച്ചയിൽ വന്ന പ്രതിരോധം തീർക്കുക കൂടിയല്ലേ ഈ ജനങ്ങളിൽ ഈ കാര്യങ്ങൾ അറിയിക്കാനുള്ള ഒരു മാർഗം? ചർച്ചയിൽ സമയം അവസാനിക്കുകയല്ലേ? അപ്പൊ ഞാൻ പെട്ടെന്ന് പറയാം, കാരണം കഴിഞ്ഞ 100 ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തിയ ചർച്ചയിൽ ഇത് ആർക്കാണ് ഈ സ്വർണം വന്നത്, ആരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന രീതിയിലേക്ക് പോകാതെ സോളാർ കേസിൽ പോലെ
മുഖ്യമന്ത്രിയുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും മസാല കിട്ടുമോ എന്ന് നടത്തിയ അന്വേഷണം ഒന്നും കിട്ടില്ല എന്നറിഞ്ഞിട്ടും ഈ അവസരത്തിൽ തുടരുന്ന ഒരു ഗതികെട്ട ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ നമ്മൾ നടത്തിയ ചർച്ചകളിൽ ഒരു ഘട്ടത്തിലും ഇത് ഇടതുപക്ഷ സർക്കാരുമായോ മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനുമായോ ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്ന ബോധ്യമായിട്ടും നിങ്ങൾ തുടരുന്ന ചർച്ചകൾ ഇനിയെങ്കിലും വെച്ച് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇന്നിപ്പോൾ ഞാനെങ്കിലും ഈ ചർച്ചയിൽ വന്നു ഇനിയും എസ് എഫ് ഐയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ കാത്തു നിൽക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളാണ് ഈ ചർച്ചയിൽ വന്ന് ഇത്തരക്കാർക്ക് മറുപടി നൽകുന്നതെങ്കിൽ അത് കാലം നിങ്ങൾക്ക് കാത്തിവെച്ച കാവ്യനീതിയാണെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനും ഇവിടെ വരുന്നു നമസ്കാരം ശരി ഏതായാലും കാലം കാത്തുവെച്ചിരിക്കുന്ന കാവ്യനീതി ആർക്കാണ് എന്താണെന്ന് നമുക്ക് നോക്കാം വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും എൻകൗണ്ടറോട് പൂർത്തിയാകുന്ന നാളെ വ്യത്യസ്തമായ ഒരു വിഷയവുമായി ഇതേ സമയം കാണാം.